എല്ലാം ഉണ്ട് എന്നല്ല, മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ സകല അധ്യാപനങ്ങളും മാർഗനിർദ്ദേശങ്ങളും തത്വോപദേശങ്ങളും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവുകളും വിശുദ്ധ ഖുർആനിലുണ്ട് എന്നതല്ലാതെ എല്ലാം വിശുദ്ധ ഖുർആനിലുണ്ട് എന്ന് ഒരിക്കലും മുസ്ലിങ്ങൾ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനായി ജീവിക്കാൻ ഖുർആൻ പറഞ്ഞല്ലോ, 17-ാം അധ്യായം സൂറത്തെ ഇസ്റ ഒമ്പതാമത്തെ വചനം, ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ശരിയായതിലേക്ക് മാർഗം കാണിക്കുന്ന, ഏറ്റവും ശരിയായതിലേക്ക് വഴി കാണിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ മനുഷ്യർക്ക് വെളിച്ചം കാണിക്കും, വഴി കാണിക്കും, മാർഗം കാണിക്കും, ശരി തെറ്റും ചോദിക്കുന്നവർക്ക് ശരി തെറ്റും പഠിപ്പിച്ചു കൊടുക്കാൻ പര്യാപ്തമായ ഗ്രന്ഥമാണ് ഖുർആൻ. അതിനെക്കുറിച്ചുള്ള സകലതും ഖുർആനിലുണ്ട് എന്നതല്ലാതെ ലോകത്തെ സകല വിജ്ഞാനങ്ങളും ഖുർആനിലുണ്ട്. അതുകൊണ്ട് ഖുർആന്റെ പുറത്തൊരു വിജ്ഞാനവും സ്വീകരിക്കില്ല എന്നാണ് മുസ്ലിങ്ങളുടെ നിലപാട്. എല്ലാ അറിവും ഖുർആൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഖുർആനിന്റെ അപ്പുറത്തുള്ള ഒരറിവും സ്വീകരിക്കൂല എന്നാണ് മുസ്ലിങ്ങളുടെ നിലപാട് എന്ന് അദ്ദേഹം മുസ്ലിങ്ങളെ കുറിച്ച്, വിശ്വാസികളെ കുറിച്ച് അദ്ദേഹം ഒരു ആരോപണം ആദ്യം പറഞ്ഞു വെച്ചിട്ട് പിന്നെ അതിന് മറുപടി പറയാണ്. എന്നിട്ട് ഖുർആൻ പൂർണ്ണമല്ല അദ്ദേഹം പറയാണ്, എല്ലാം ഖുർആൻ ഇല്ല എന്ന് മാത്രമല്ല വിശുദ്ധ ഖുർആൻ പൂർണ്ണമല്ല. എത്രത്തോളം എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാനുള്ള നിസ്കാരത്തെ കുറിച്ച് പോലും പൂർണ്ണമായി ഖുർആൻ ഇല്ല. അത് ചേകന്നൂർ പറഞ്ഞതിന്റെ പേരിലാണ് ഇവരൊക്കെ കൊണ്ടുപോയിട്ട് ചേകന്നൂരിനെ കൊന്നത്. ഏയ്, ചേകന്നൂര് കൊല്ലപ്പെട്ടു. അത് അദ്ദേഹം കൊല്ലപ്പെട്ടത് വിശുദ്ധ ഖുർആനിൽ നമസ്കാരം തന്നെ പൂർണ്ണമായിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ്. നിസ്കാരം തന്നെ ഖുർആനില്ല. മുസ്ലിങ്ങൾ അഞ്ചു നേരം നിർവഹിക്കുന്ന സംഗതിയാണ് നിസ്കാരം, അതന്നെ ഖുർആനില്ല. പിന്നെ വേറെന്താ ഖുർആനിൽ ഉണ്ടാവുക? 30 ദിവസത്തെ നോമ്പിന് അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്നാണ് പറഞ്ഞത്. 30 ദിവസം എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. ഹജ്ജിന് പോകുന്ന ആളുകൾ തവാഫ് 7 എണ്ണം ചെയ്യും, ഒരു തവാഫിനെ കുറിച്ച് ഖുർആനിലുള്ളൂ. 7 തവാഫ് ഖുർആനിലില്ല. വല്ലാത്ത കണ്ടുപിടുത്തങ്ങളാണ്, വല്ലാത്ത കണ്ടുപിടുത്തങ്ങളാണ്. 6-7 കൊല്ലം ദർസിൽ ഓതിയിട്ടും മുസ്ലിങ്ങൾ വിശുദ്ധ ഖുർആനിനെ സ്വീകരിക്കുമ്പോൾ, വിശുദ്ധ ഖുർആനിനെ പിൻപറ്റുമ്പോൾ, വിശുദ്ധ ഖുർആനിനെ പ്രയോഗവൽക്കരിക്കുമ്പോൾ, അതിൻ്റെ തത്വങ്ങൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ, അതിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുമ്പോൾ, അവരതിനെ സ്വീകരിക്കുന്ന മാർഗം എന്താണ് എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലാകാതെ പോയി. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിനെ മുസ്ലിങ്ങൾ പിൻപറ്റുന്നത് വിശുദ്ധ ഖുർആൻ ലോകത്തിന് കേൾപ്പിച്ച മുഹമ്മദ് നബിയുടെയും അത് കേട്ട അതിൻ്റെ പ്രഥമ അഭിസംബോധിതരായ സ്വഹാബത്തിൻ്റെയും ജീവിതത്തെ മാനദണ്ഡമാക്കിക്കൊണ്ടാണ്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ അഖീമുസ്സലാ, നമസ്കാരം നിങ്ങൾ നിർവഹിക്കണമെന്ന് പറഞ്ഞു. എണ്ണം മാത്രം, എണ്ണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ചേകന്നൂറിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു നമസ്കാരത്തിൻ്റെ രൂപത്തെക്കുറിച്ച്. നമസ്കാരത്തിന്റെ രൂപത്തെക്കുറിച്ചും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ മുസ്ലിങ്ങൾക്ക് നമസ്കരിക്കാൻ ഒരു രൂപമുണ്ട്. ആ രൂപം എന്താണ്? അഖീമുസ്സലാ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോ അതിന്റെ വിശദീകരണം മുഹമ്മദ് നബി അവിടുത്തെ ജീവിതത്തിലൂടെ, സ്വഹാബത്ത് അവിടുത്തെ ജീവിതത്തിലൂടെ ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്രകാരമാണ് മുസ്ലിങ്ങൾ ചെയ്യുന്നത്. അയാൾ പറയാണ്, അള്ളാഹു പറഞ്ഞ സംഗതി, അള്ളാഹു പഠിപ്പിച്ച വേദഗ്രന്ഥങ്ങൾ ഇല്ലാത്തത് മുസ്ലിങ്ങൾക്ക് ചെയ്യാൻ ഒരു ബാധ്യത ഇല്ലാണ്. മൂപ്പറ തീരുമാനിക്കുക. അള്ളാഹു വേദഗ്രന്ഥത്തിലൂടെ പറയാത്തൊരു സംഗതി മുഹമ്മദ് നബി തനിച്ച് സ്വന്തമായിട്ടാണ് പറഞ്ഞാൽ അത് ചെയ്യാൻ മുസ്ലിങ്ങൾക്ക് ബാധ്യതയില്ല. ആരാ പറയുന്നത്? ഇസ്ലാമും മുസ്ലിങ്ങളും ദൈവവിശ്വാസം പഠിച്ചതും ഒക്കെ തെറ്റാന്ന് പറയുന്ന ആൾക്കാർ, ആള് ഇതിന് വിധി പറയാം. ഖുർആൻ എങ്ങനെ സ്വീകരിക്കണം? ഖുർആൻ ഇല്ലാത്തതൊന്ന് മുസ്ലിം സ്വീകരിക്കുമ്പോൾ മുഹമ്മദ് നബി അതിന് തെളിവായി പറയുന്നത്, ഉദാഹരണമായി പറയുന്നത്, ഒരു കത്തയച്ചാൽ പോസ്റ്റ്മാൻ അതിലൊന്നും ചേർക്കാൻ അവകാശമില്ലല്ലോ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് കത്തയച്ചാൽ പോസ്റ്റ്മാൻ എന്തെങ്കിലും അയാളുടെ അഡീഷണലായിട്ട് അയാൾ ചേർക്കാൻ പറ്റുമോ? എന്നതുപോലെ മുഹമ്മദ് നബിൻ്റെ കയ്യിൽ ഇത് കൊടുത്തയച്ചതാണ്. മുഹമ്മദ് നബിയെ കുറിച്ച് പോസ്റ്റ്മാൻ എന്നത് നിങ്ങളുടെ ധാരണയാണ്. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, മുസ്ലിങ്ങൾ പഠിപ്പിക്കപ്പെട്ടത് വിശുദ്ധ ഖുർആനുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്ന പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കൃത്യമായ മാതൃകയുണ്ടെന്നാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കിലും വർത്തമാനത്തിലും പെരുമാറ്റത്തിലും ജീവിതത്തിലും ചെയ്തികളിലും നടത്തത്തിലും ഇരുത്തത്തിലും കുടുംബത്തിലും അയൽപക്കത്തിലും സമൂഹത്തിലും ദാമ്പത്യത്തിലും ഭാര്യഭർത്ത ബന്ധത്തിലും മക്കൾ പിതാവ് ബന്ധത്തിലും ഒക്കെ രാഷ്ട്രനായകനായ പ്രവാചകനിലും അയൽവാസിയായ പ്രവാചകനിലും യുദ്ധക്കളത്തിലെ പ്രവാചകനിലും ഒക്കെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ മാതൃകകളുണ്ട്.
ആ പ്രവാചകൻ എങ്ങനെ ഖുർആനിനെ നടപ്പിലാക്കി, അതിന്റെ തത്വങ്ങൾ എങ്ങനെ നടപ്പിലാക്കി എന്നത് നോക്കിയിട്ടാണ് മുസ്ലിങ്ങൾ വിശുദ്ധ ഖുർആനിനെ സ്വീകരിക്കുന്നത്. പക്ഷേ ഇതൊന്നും ചേകന്നൂരിന്റെ കുറെ വാദങ്ങൾ കടമെടുത്തുകൊണ്ട് ഇതൊന്നും ഖുർആനിലില്ല, അതുകൊണ്ട് ഖുർആൻ പൂർണ്ണമല്ല എന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഖുൽ അത്തിഉല്ലാഹ വറസൂൽ ഫഇൻ തവല്ലൗ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. കാഫിറാണ് അല്ലാഹനെ മാത്രം അനുസരിക്കുന്നവൻ കാഫിറാണ്. റസൂലുള്ളാഹിനെ അനുസരിക്കണം, അല്ലാഹനെ മാത്രം അനുസരിച്ച് റസൂലുള്ളാഹിനെ അനുസരിക്കാത്തവൻ കാഫിറാണ്. വിശുദ്ധ ഖുർആനിൽ മൂന്നാം അധ്യായം സൂറത്ത് നിസായിലെ 32-ാമത്തെ വചനം, മൂന്നാം അധ്യായം സൂറത്ത് ആലി ഇംറാനിലെ 32-ാമത്തെ വചനം, നാലാം അധ്യായം സൂറത്ത് നിസായിലെ 42-ാമത്തെ വചനം, ഇവിടെയൊക്കെ അല്ലാഹു ആവർത്തിച്ച് പഠിപ്പിക്കുന്ന ഒരു സംഗതിയാണ് അല്ലാഹുവിനെ അനുസരിക്കണം ഒരു മുസ്ലിം, അതോടൊപ്പം റസൂലിനെയും അനുസരിക്കണം. കേവലം സന്ദേശം കൈമാറുന്നതിന് വേണ്ടി വന്ന ഒരു ഒരു ദൂതന്റെ കേവല ഉത്തരവാദിത്തം മാത്രമല്ല, ആ സന്ദേശത്തിന്റെ ഉള്ളടക്കമെന്തോ അത് സ്വന്തം ജീവിതത്തിലൂടെ പ്രായോഗികമാക്കി ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് അതിലേക്ക് ജനങ്ങളെ വിളിക്കാനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് അനേകം ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനെ കുറിച്ച് ഇങ്ങനെ പരാമർശിക്കുന്നതിൻ്റെ ഇടക്ക് അയാൾ കേരളത്തിലെ ചില സംഗതികൾ എടുത്തു പറയുന്നുണ്ട്. കേരളത്തിൽ പണ്ട് മതപണ്ഡിതന്മാർ, കേരളത്തിലെ മതപണ്ഡിതന്മാർ ഏതാണ്, ഏത് തരക്കാരാണ്, ഏത് വിഭാഗക്കാരാണ്, ഏത് കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്നൊന്നും പറയാണ്ട് കാടടച്ചങ്ങട്ട് വെടിവെക്കുകയാണ്. കേരളത്തിലെ മതപണ്ഡിതന്മാർ മുമ്പ് ഇംഗ്ലീഷ് ഭാഷ നരകത്തിലെ ഭാഷയാണ് എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ചുരുക്കി പറയണ ഭാഗം, മലയാളം കാഫിറിൻ്റെതാണ് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു, മുടി ക്രോപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു, മരിച്ചവരോട് പ്രാർത്ഥിച്ചിരുന്നു, മലയാളത്തിൽ കുത്തുബ പറയാറില്ലായിരുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു കേരളത്തിലെ മുസ്ലിങ്ങൾ മുമ്പ്. എന്നിട്ട് ആരാ മാറ്റിയത്? കലാനാഥൻ മാഷു ഇടമറുകും പ്രസംഗിച്ച് മാറ്റിയതാ? ആരാണ് സമൂഹത്തിൽ ഇത് മാറ്റം വരുത്തിയത്? ആരാണ്? നിങ്ങൾ വിമർശിക്കുകയും നിങ്ങൾ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഈ പ്രസ്ഥാനത്തിന്റെയും നവോത്ഥാന സംരംഭങ്ങളുടെയും നായകന്മാരായി നേതാക്കന്മാരായി രംഗത്ത് വന്ന മഹാത്മാക്കൾ തന്നെയാണ് മാറ്റം വരുത്തിയത്. മതപണ്ഡിതന്മാർ തന്നെയാണ് മാറ്റം വരുത്തിയത്. മതപണ്ഡിതന്മാർന്ന് ഒരുമിച്ച് പറഞ്ഞ് മതപണ്ഡിതന്മാരൊക്കെ യാഥാസ്ഥിതികത്വമുള്ളവരാണ്, ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പാടില്ല എന്ന് മതപണ്ഡിതന്മാർ പറഞ്ഞു. എന്നിട്ട് തിരുത്തി പറഞ്ഞാരാ? തിരുത്തി പറഞ്ഞതാരാ? അതും മതപണ്ഡിതന്മാരായിരുന്നു. അവർക്കുമുള്ളത് ഖുർആനായിരുന്നു. അവർ ഹദീസ് വെച്ചാണ് പറഞ്ഞത്, മലയാളം പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ടത്, മലയാളം പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ടത്, മരിച്ചവരോട് പ്രാർത്ഥിക്കരുത് എന്ന് കേരളത്തിലെ മുസ്ലിങ്ങളെ പഠിപ്പിച്ചത്, മദ്രസകളിൽ പോകണമെന്ന് കേരളത്തിലെ മുസ്ലിങ്ങളെ പഠിപ്പിച്ചത്, ഇതും ഒക്കെ മതപണ്ഡിതന്മാർ തന്നെയായിരുന്നു. പക്ഷേ മതപണ്ഡിതന്മാർ ഇതിനൊക്കെ എതിർത്തവരും എന്നിട്ട് പിന്നീട് അതിനെ നവോത്ഥാന നായകന്മാർ മാറ്റം വരുത്തി എന്ന രൂപത്തിലാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. മതം അവിടെയും മുസ്ലിങ്ങളെ, കേരളത്തിലെ മുസ്ലിങ്ങളെ പോലും പിറകോട്ട് വലിക്കുകയാണ് ഉണ്ടായത് എന്ന് അദ്ദേഹം ആ പ്രസംഗത്തിനിടക്ക് കേരളത്തിലെ മുസ്ലിങ്ങളെ കുറിച്ചും ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു സംഗതി, വിശുദ്ധ ഖുർആനിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അതുപോലെ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ ഖുർആനിലൊരു വെല്ലുവിളിയുണ്ട്. വിശുദ്ധ ഖുർആനിൽ 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 23-ാമത്തെ വചനത്തിൽ, വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഖുർആനിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതുപോലുള്ളൊന്ന് കൊണ്ടുവാ. അപ്പൊ അയാൾ പറയാണ്, ഇതുപോലുള്ളൊന്ന് കൊണ്ടുവാ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ആയി പോവില്ലേ? ആ കൊണ്ട് ഇതുപോലൊന്ന് കൊണ്ടുവാ എന്ന് പറഞ്ഞ ആ പറച്ചിൽ തന്നെ, ആ വാദം തന്നെ തെറ്റാണ്. ഇപ്പൊ 7-ാം ക്ലാസ്സിലെ ഒരു വിവാദ പാഠപുസ്തകം അതുപോലൊന്ന് കൊണ്ടുവാ എന്ന് പറഞ്ഞാൽ അതന്നെ കൊണ്ടുവരണ്ടേ? അപ്പൊ അതുപോലൊന്ന് കൊണ്ടുവരിക എന്ന് പറയുന്ന വാദം തന്നെ തെറ്റാണ്. സഹോദരങ്ങളെ, ഞാൻ അതാണ് പറഞ്ഞത്, യുക്തിവാദി എന്ന് പറയുമ്പോൾ വലിയ വിവരമൊന്നും വേണ്ട, കോമൺ സെൻസ് നമ്മൾ പറയും. ഒരു മനുഷ്യന് ഉണ്ടാകേണ്ടുന്ന ഒരു പ്രാഥമികമായ അറിവ് അതുണ്ടാകണമല്ലോ. ഇതുപോലെ തന്നെ ഒന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കിയത്? എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, ഇവിടുത്തെ 3 വിഭാഗങ്ങൾക്കും അതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടുമില്ല. സുന്നികൾ പറയുന്നത് അങ്ങനെ എന്താ കൊണ്ടുവരാൻ പറഞ്ഞത്, അതിനെക്കുറിച്ച് അങ്ങനെ ചോദിക്കാൻ തന്നെ പാടില്ല, എന്ത് ഖുർആൻ പറഞ്ഞോ അങ്ങനെയാണ് വിശ്വസിക്കണം എന്നാ പറയുന്നത്. ജമാഅത്തുകാർ പറയുന്നത് ഖുർആൻ ഒരു ജീവിത പദ്ധതിയാണ്, അതുപോലുള്ള ഒരു ജീവിത പദ്ധതി കൊണ്ടുവരാൻ പറ്റൂ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. മുജാഹിദുകൾ പറയുന്നത് അത് ഞങ്ങൾക്ക് എന്താന്ന് മനസ്സിലായിട്ടില്ല എന്നാ മുജാഹിദുകൾ പറയുന്നത്. ആരാ അങ്ങനെ പറഞ്ഞത്? അമാനി മൗലവി പറഞ്ഞു.
അമാനുവേലുവേ അദ്ദേഹത്തിന്റെ പരിഭാഷയിൽ പറയുന്നുണ്ട്, ഫൽത്തു നിങ്ങൾ അതുപോലെ ഒന്ന് ഫൈൻകുന്തും ഫി റൈബിമ്മാ നസ്സൽനാ ലഅബ്ദിന ഫൗത്തു ബി സൂറത്തിൻ മിൻ മിസ്ലിഹി, അതുപോലെ ഒരു സൂറത്ത് കൊണ്ടുവരിക അല്ലെങ്കിൽ അതുപോലെ ഒരു ഗ്രന്ഥം കൊണ്ടുവരിക എന്നൊക്കെ ഖുർആൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്ന് അമാനു മൗലവി പറഞ്ഞു. ശുദ്ധ കളവാണ്, ശുദ്ധ കളവാണ്. ശാസ്ത്രീയമായ മാനദണ്ഡം ഉപയോഗിച്ചുകൊണ്ട് തന്നെ കളവ് പറയുന്നത് യുക്തിവാദിയാണല്ലോ. കളവ് പറയുമ്പോൾ ശാസ്ത്രീയമായ മാനദണ്ഡം ഉപയോഗിച്ചുകൊണ്ട് തന്നെ തെളിയിക്കാൻ മനുഷ്യൻ പ്രാപ്തി നേടിയിട്ടുള്ള കാലഘട്ടത്തിലാണ് മൈക്കിലൂടെ താങ്കൾ കളവ് വിളിച്ചു പറയുന്നത് എന്നൊരു ബോധം ഉണ്ടാവണം. കളവൊക്കെ ഇപ്പൊ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയാൽ തെളിയിക്കാൻ പറ്റും കളവ് പറഞ്ഞാൽ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോൾ ഒക്കെ ശാസ്ത്രം വെച്ച് നോക്കുന്ന ആൾക്കാരല്ലേ. ശാസ്ത്രത്തിന് കളവ് പറയുന്നവനെ അവൻ്റെ ശരീരത്തിൻ്റെ വ്യതിയാനങ്ങൾ അനുസരിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ ആന്തരികമായ അവയവങ്ങളുടെയും രസങ്ങളുടെയും ഒക്കെ വ്യതിയാനങ്ങൾ അനുസരിച്ചുകൊണ്ട് കളവ് പറയുന്നത് തെളിയിക്കാൻ പറ്റിയൊരു കാലഘട്ടത്തിലാണ് നമ്മളത്. അമാനുമോലെ പറഞ്ഞു പോലും നിങ്ങൾ സംശയമുണ്ടെങ്കിൽ ഖുർആനിനെ പോലെ ഒന്ന് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞത് എന്ത് കൊണ്ടുവരാനാ എന്ന് മനസ്സിലായിട്ടില്ല എന്ന് അമാനു മൗലവി പറഞ്ഞു എന്ന് അമാനു മൗലവിയെ പോലെയുള്ള ഒരു മഹാപണ്ഡിതനെ കുറിച്ച് ശുദ്ധ അസംബന്ധം, ശുദ്ധ അസംബന്ധം. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്തല്ല പല സ്ഥലങ്ങളിലായി കുൽ, വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം സൂറത്ത് ഇസ്റ എൺപത്തി 88-ാമത്തെ വചനം, ലൈ നിജ്തമഅത്തിൽ ജിന്നു വൽ ഇൻസു അലാ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅതൂന ബിമിസ്ലിഹി വലവ് കാന ബഅദുഹു ലിബഅദി ദുഹീറ. കുൽ നബിയെ പറയുക, ലൈൻ ഇജ്തമഅത്തിൽ ജിന്നു വൽ ഇൻസു അലാ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ, ഖുർആനെ പോലെയുള്ള ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ ലോകത്തുള്ള മുഴുവൻ ജിന്നും ഇൻസും ഒരുമിച്ച് കൂടിയാലും ലാ യഅതൂന ബിമിസ്ലിഹി, ഖുർആനെ പോലെയുള്ള ഒന്ന് കൊണ്ടുവരാൻ അവർക്ക് കഴിയില്ല. വലൂക്കാണ് അവർ പരസ്പരം സഹായിച്ചാൽ പോലും അവർക്കതിന് സാധ്യമല്ല. അപ്പൊ ഖുർആനിനെ പോലെ ഒന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയിൽ പോയിട്ട് ആ ഫോട്ടോസ്റ്റാറ്റ് മെഷീനിലാണ് കൊണ്ടുവച്ചിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് അത് ബൈൻഡ് ചെയ്ത് കൊണ്ടുവരണം എന്ന അർത്ഥത്തിലല്ല ഖുർആൻ പറഞ്ഞത്. പിന്നെ എന്തേ പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ മനുഷ്യ ജീവിതത്തിന് മാർഗദർശനം കാണിക്കുന്ന ഒരു ഗ്രന്ഥം, ശരിയും തെറ്റും മനുഷ്യനെ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം, ധർമാധർമ്മങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം, നന്മ തിന്മകൾ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം, വഴി കാണിക്കുന്ന ഗ്രന്ഥം. വിശുദ്ധ ഖുർആനിനെ എതിർക്കുന്നവരെ അതിൽ മനുഷ്യർക്ക് നന്മയോ മനുഷ്യർക്ക് ഉപകാരമോ മനുഷ്യർക്ക് നേട്ടമോ ഒന്നുമില്ല. ധർമാധർമ്മങ്ങളില്ല, സത്യാസത്യങ്ങളെ കുറിച്ചുള്ള വേർതിരിവുകളില്ല, മനുഷ്യർക്ക് അതുകൊണ്ടൊരു ഉപകാരമില്ല. അത് മുഹമ്മദ് നബി എഴുതിയതാണ്, അദ്ദേഹത്തിന്റെ ബുദ്ധിയാണ്, 1400 കൊല്ലം പഴഞ്ചനാണ്. അത് സമൂഹത്തിനോ നാടിനോ ലോകത്തോ ഒരു ഉപകാരവുമായി ചെയ്തിട്ടില്ല. ഖുർആനിൽ പുതിയൊരു വിവരവുമില്ല. അക്കാലത്ത് ആളുകൾക്കുള്ള വിജ്ഞാനവും വിവരവും മുഹമ്മദ് നബി കേട്ട് അതിങ്ങനെ ഖുർആനിലേക്ക് പകർത്തി വെച്ചതാണ് എന്നൊക്കെയല്ലേ ഖുർആനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? അതുപോലുള്ള ഒരു ഖുർആൻ കൊണ്ടുവരാനില്ല. വിശുദ്ധ ഖുർആനിന്റെ അവകാശവാദം ഇതാ, ഇത് മാർഗദർശനമാണ്, വഴി കാണിക്കുന്ന ഗ്രന്ഥമാണ്, ശരിതെറ്റുകൾ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. ഇതിൽ വൈരുദ്ധ്യങ്ങളില്ല, ഇതിൽ ചരിത്രാബദ്ധങ്ങളില്ല, ഇതിൽ ശാസ്ത്രീയമായ ഒരു തെളിയിക്കപ്പെട്ട സത്യത്തോടും എതിരായി ഒന്നും വന്നിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ അധർമ്മങ്ങളെ കുറിച്ചുള്ള അധാർമ്മികമായ പരാമർശങ്ങളൊന്നുമില്ല. വിശുദ്ധ ഖുർആൻ പ്രയോഗക്ഷമമാണ്, പ്രയോഗവൽക്കരിക്കാനാവുന്നതാണ്. വിശുദ്ധ ഖുർആൻ സ്വീകരിച്ച ഒരു വ്യക്തിയോ, അത് സ്വീകരിച്ച ഒരു കുടുംബമോ, അത് സ്വീകരിച്ച ഒരു സമൂഹമോ, അത് സ്വീകരിച്ച ഒരു കാലഘട്ടമോ അതിന്റെ പേരിൽ പിന്നീട് ഒരിക്കലും കേറിക്കേണ്ടി വന്നിട്ടില്ല. നഷ്ടബോധം അവർക്കുണ്ടായിട്ടില്ല. അപ്രകാരം ഖുർആൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് കൃത്യമായി വെളിച്ചം കാണിക്കുന്നത് പോലെ ഖുർആനിനെ എതിർക്കുന്നവരെ, അതിനെ സംശയിക്കുന്നവരെ, അത് മുഹമ്മദിന്റെ രചനയാണെന്ന് വാദിക്കുന്നവരെ, അത് ദൈവികമല്ല എന്ന് ലോകത്തെ പഠിപ്പിക്കുന്നവരെ, എന്നാൽ ഖുർആനിന് പകരമായി മനുഷ്യർക്ക് ഉപകാരപ്രദമായ വഴി കാണിക്കുന്ന, മാർഗം കാണിക്കുന്ന, സത്യാസത്യം പഠിപ്പിക്കുന്ന, ശരിതെറ്റ് പഠിപ്പിക്കുന്ന, ധർമാധർമ്മം പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ടാവുമോ? അതാ ഖുർആന്റെ വെല്ലുവിളി. ഖുർആന്റെ വെല്ലുവിളി അതാണ്. വിശുദ്ധ ഖുർആൻ മനുഷ്യർക്ക് മാർഗദർശനം നൽകും, വഴി കാണിക്കും ഖുർആൻ. അത് ഇന്നത്തെ യുക്തിവാദിക്ക് മനസ്സിലായില്ലെങ്കിലും അന്ന് അത് മനസ്സിലായിട്ടുണ്ട്. ഖുർആനിനെ അവതരിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിലെ യുക്തിവാദികൾ, ആ യുക്തിവാദികൾക്ക് ഖുർആൻ നൽകിയ വെല്ലുവിളി അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് ആ സമൂഹത്തിലെ ചില ആളുകൾ വിശുദ്ധ ഖുർആനിന് പകരമെഴുതാൻ ഒഴിഞ്ഞിരുന്നു. അവരിരുന്ന റൂമുകളിൽ കുറേ കടലാസു തുണ്ടങ്ങളല്ലാതെ വേറൊന്നും ഉണ്ടായില്ല. വിശുദ്ധ ഖുർആനിന് പകരം എഴുതാനിരുന്ന ആളുകൾ അവർ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ അത് വല്ലാത്തൊരു ഗ്രന്ഥമാണ്,
വിശുദ്ധ ഖുർആൻ അതിന് വല്ലാത്തൊരു മാധുര്യമുണ്ട്. അത് ഗദ്യമല്ല, അത് പദ്യമല്ല, അത് ഈ ലോകത്തെ മുഴുവൻ, വിശുദ്ധ ഖുർആൻ ഈ ലോകത്തെ മുഴുവൻ അതിജീവിക്കുക തന്നെ ചെയ്യും, അതിജയിക്കുക തന്നെ ചെയ്യും. ഇന്നഹു ഫക്കറ വ ഖദ്ദറ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്ത് മുദ്ദസ്സിറിൽ അന്ന് ഖുർആനിനെ പോലെ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ ശ്രമം നടത്തിയ ആളുകളെ കുറിച്ച് ഖുർആൻ തന്നെ പരാമർശിക്കുന്നുണ്ട്. അപ്പോ ഖുർആൻ പോലെ ഒന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ആ വാദം തന്നെ തെറ്റാണ് എന്ന് പറഞ്ഞ ഒരു സംഗതി. രണ്ട്, ഖുർആൻ പോലെ ഒന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ മുജാഹിദുകൾക്ക് അതെന്താന്ന് മനസ്സിലായിട്ടില്ല. അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ പരിഭാഷയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ സംഘടനാ വ്യത്യാസം കൂടാതെ ആധികാരികമായി അംഗീകരിക്കുന്ന മലയാളത്തിലെ ഏക ഖുർആൻ വ്യാഖ്യാനം. അമാനി മൗലവിയുടെ വ്യാഖ്യാനമാണ്. അമാനി മൗലവിയുടെ വ്യാഖ്യാനത്തിലെ 23-ാം ആയത്തിന്റെ വ്യാഖ്യാനം മാത്രം എടുത്ത് ഇദ്ദേഹം വായിച്ചിരുന്നുവെങ്കിൽ, അദ്ദേഹം വായിച്ചിട്ടുണ്ടാവണം, വായിച്ചത് കൊണ്ട് തന്നെ അത് തട്ടിവിട്ടതാകാം എന്നാണ് അദ്ദേഹത്തിന്റെ ആ പരാമർശത്തെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് അദ്ദേഹം കാര്യമായി ഖുർആനിനെ കുറിച്ച് പറയുന്നത് വിശുദ്ധ ഖുർആനിൽ അബദ്ധങ്ങളുണ്ട്, ശാസ്ത്രീയമായ അബദ്ധങ്ങളുണ്ട് എന്നാണ്. എന്താണ് ശാസ്ത്രീയമായ അബദ്ധം? ഏതോ രണ്ടാളുകൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നിട്ട് മോറിസ് ബുക്കായി ഇപ്പൊ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, ആ ഗ്രന്ഥത്തിൽ അലക്കത്ത് എന്ന് പറഞ്ഞാൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്നതാണ് എന്ന അർത്ഥം കൊടുത്തിട്ടുണ്ട്. അപ്പൊ വിശുദ്ധ ഖുർആനിൽ 1400 കൊല്ലം മുമ്പ് തന്നെ അലക്കത്തിനെ കുറിച്ച് ഖുർആനിൽ ആ ഗർഭാശയത്തിന്റെ മുഗൾ ഭിത്തിയോട് ഒട്ടിപ്പിടിക്കുന്ന ഭ്രൂണത്തിന്റെ അവസ്ഥയെക്കുറിച്ച് അന്നേ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആൻ സത്യമാണ് എന്ന് പറഞ്ഞിട്ട് രണ്ടാളുകൾ എൻ്റെ വീട്ടിൽ വന്നു. ആ രണ്ടാളുകളോട് ഞാൻ ചോദിച്ചു, അലക്കത്ത് കഴിഞ്ഞാൽ, അലക്കത്തിന് മുമ്പ് രക്തക്കെട്ടാണ് അവർ അർത്ഥം പറഞ്ഞത്, അലക്കത്ത് ഇപ്പൊ അള്ളിപ്പിടിച്ച് നിൽക്കുന്നതാണ് എന്ന് അർത്ഥം പറയുന്നു, അലക്കത്ത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടേതാണ്? മുതുകത്താണ്. ആ മുതുകത്തിന്റെ ഘട്ടം ചവച്ചരക്കപ്പെട്ട മാംസപിണ്ടം പോലെ ആകുന്ന ആ ഘട്ടം, അപ്പോ അള്ളിപ്പിടിച്ചിട്ടാണോ ഇരിക്കുന്നത് അതോ അവിടുന്ന് വേറിട്ട് പോരുവോ? അപ്പൊ ഈ ചെന്ന രണ്ടാളുകൾ പറഞ്ഞു, ഇത്രേ അപ്പോഴും അള്ളിപ്പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഇയാൾ ചോദിക്കുന്ന ചോദ്യം, പിന്നെ എങ്ങനെയാണ് മുതുകത്തിന് അടുത്ത ഘട്ടം എന്ന് പറയാ? അലക്കത്താണ് ഒരു ഘട്ടമെങ്കിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ നിന്നിട്ട് പറഞ്ഞു പോന്നാലല്ലേ മുതുകത്ത് അടുത്ത ഘട്ടാവുള്ളൂ. ഇവിടെ സഹോദരങ്ങളെ ഞാൻ പറയാണ്, ഗർഭസ്ഥ പിന്നീട് അടുത്ത ഘട്ടം ബാല്യം, കൗമാരം, യുവത്വം. പക്ഷേ ഈ ബാല്യത്തിലും പിറന്നു വീണപ്പോഴും ബാല്യത്തിലും കൗമാരത്തിലും യുവത്വത്തിലും ഒക്കെ ആളുള്ളത് എവിടെയാണ്? ഘട്ടമല്ല, യുവത്വം അടുത്ത ഘട്ടമല്ല, വാർദ്ധക്യം അടുത്ത ഘട്ടമല്ല എന്ന് പറയാൻ പറ്റുമോ? അലക്കത്ത് എന്ന് പറഞ്ഞാൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്നത്, അങ്ങനെ ഒരർത്ഥം ഉണ്ടോ മുസ്ലിയരെ? 7 വർഷം ദർസിലോദി അലക്കത്ത് എന്ന് പറഞ്ഞാൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്നത് എന്നൊരർത്ഥമുണ്ടോ? അദ്ദേഹം പറയാണ് ഖുർആനിൽ ശുക്ലത്തെ കുറിച്ച് അന്നുള്ള വിവരം തന്നെ മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ളൂ. എല്ലാ കാലത്തും അറിയായിരുന്നു പോലും, ആണിന്റെ ശുക്ലത്തിൽ നിന്നാണ് കുട്ടി ഉണ്ടാവുക എന്ന് എല്ലാ കാലത്തും അറിയാം, അതന്നെ മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ളൂ. ഖുർആനിൽ അല്ലാതെ വേറെ വിവരങ്ങളൊന്നും അതിനെക്കുറിച്ച് ഇല്ലാണ്. ഇവിടെ വന്ന യുക്തിവാദം പ്രസംഗിച്ച മുസ്ലിയാര് അയാൾക്ക് ശാസ്ത്രം അറിയില്ലെങ്കിലും 6-7 കൊല്ലം ദർസ് പഠിച്ചിട്ട് ദീൻ അറിയില്ലെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് വിമർശിച്ച് പ്രസംഗിക്കുന്നതിന് വേണ്ടി വരുമ്പോ യുക്തിവാദികളുടെ നേതാക്കന്മാർ എഴുതിയ പുസ്തകം ഒന്ന് വായിക്കാനുള്ള സന്മനസ്സെങ്കിലും അയാൾക്ക് ഉണ്ടാകേണ്ടതായിരുന്നു അല്ലേ? യുക്തിവാദികൾ എഴുതിയ പുസ്തകം അതൊന്ന് വായിക്കാൻ. എല്ലാ കാലത്തും ശുക്ലത്തെ കുറിച്ചുള്ള അറിവ് ശുക്ലത്തിൽ നിന്നാണ്, പുരുഷന്റെ ശുക്ലത്തിൽ നിന്നാണ് കുഞ്ഞ് ജനിക്കുന്നത് എന്ന അറിവ് ലോകത്തുണ്ടായിരുന്നോ? ഞാൻ പറയുന്നില്ല, ഇടമറുക പറഞ്ഞു തരും നിങ്ങൾക്ക്. യുക്തിവാദം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 2-ാം ഭാഗത്തിൽ 62-ാമത്തെ പേജ് പിന്നെ ലിംഗാരാധനയെ കുറിച്ച്, ആണിന്റെയും പെണ്ണിന്റെയും ലിംഗം ലോകത്ത് ആരാധിക്കപ്പെട്ടിരുന്നു, ആ ലിംഗാരാധനയെ കുറിച്ച് പറയാൻ. എന്താണ് ലിംഗാരാധന? ലിംഗാരാധന അതിപ്രാചീന കാലത്തുണ്ടായിരുന്നില്ല. സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിന്റെ ഫലമായിട്ടാണ് സ്ത്രീകൾ ഗർഭം ധരിക്കുന്നതെന്ന് അന്ന് മനുഷ്യർക്ക് അറിയുമായിരുന്നില്ല. അന്ന് സ്ത്രീയും പുരുഷനും തമ്മിൽ ലൈംഗിക ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആണും പെണ്ണും തമ്മിൽ നടക്കുന്ന ലൈംഗിക ബന്ധത്തിന്റെ ഫലമായിട്ടാണ് സ്ത്രീകൾ ഗർഭം ധരിക്കുന്നതെന്ന് മനുഷ്യർക്ക് അറിയുമായിരുന്നില്ല. ജന്മവാസന കൊണ്ട് അവർ മൃഗങ്ങളെ പോലെ തന്നെ ഇണചേർന്നിരുന്നു. അതിനൊരു പ്രചോദനമുണ്ട്, സ്വാഭാവികമായൊരു പ്രചോദനമുണ്ട് ആണിനും പെണ്ണിനും. അപ്പൊ അവര് ആ ലൈംഗികമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഗർഭം ഉണ്ടാകുന്നത്, കുട്ടി ജനിക്കുന്നത് എന്നൊന്നും മനുഷ്യർക്ക് വിവരം ഉണ്ടായിരുന്നില്ല.
എന്തോ കായ്കനികൾ തിന്തുമ്പോഴാണ് ഗർഭമുണ്ടാകുന്നതെന്ന് വിശ്വസിച്ചിരുന്ന ചില ഗോത്രങ്ങളെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി. കഴിഞ്ഞ നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി ജീവിച്ചത് മുസ്ലിയാരെ 1400 കൊല്ലം മുമ്പാണ്. അന്നന്നെ ശുക്ലത്തിൽ നിന്നാണ് കുഞ്ഞുണ്ടാകുന്നത് എന്ന് വിവരമുണ്ടായിരുന്നു ആ നാട്ടുകാർക്കൊക്കെ. അത് മുഹമ്മദ് നബി ഖുർആനിൽ പകർത്തി വെച്ചതാണെന്ന് പറഞ്ഞ് ഇടമറുക എന്താ പറയുന്നതെന്നോ, എന്തോ കായ്കനികൾ തിന്നുമ്പോഴാണ് ഗർഭമുണ്ടാകുന്നതെന്ന് വിശ്വസിച്ചിരുന്ന ചില ഗോത്രങ്ങളെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി. പരേതാത്മാക്കൾ സ്ത്രീകളിൽ പ്രവേശിച്ച് അവർ ഗർഭം ധരിക്കുന്നതാണെന്ന് കരുതിയിരുന്നവരുമുണ്ട്. സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ലൈംഗിക ബന്ധം കൊണ്ടാണ് ഗർഭധാരണം നടക്കുന്നതെന്ന് മനുഷ്യർ മനസ്സിലാക്കുന്നത് ദീർഘകാലത്തെ നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ്. ആരാ പറയുന്നത്? ഇടമറുക്. യുക്തിവാദം എന്ത്, എന്തിന്, എങ്ങനെ എന്ന ഗ്രന്ഥത്തിൽ 2nd ഭാഗത്തിന്റെ 62nd പേജിലാണ് ശുക്ലത്തിൽ നിന്നാണ് കുട്ടി ഉണ്ടാകുന്നതെന്നുള്ള വിവരം എല്ലാ കാലത്തും ലോകത്തുണ്ട് എന്ന് മുസ്ലിയാരാണ് പറഞ്ഞതാണ്. അത് അറിവുള്ള ഒരാളും അങ്ങനെ പറഞ്ഞിട്ടില്ല. 1400 കൊല്ലം മുമ്പ് അങ്ങനെ ഒരു ധാരണ ലോകത്തില്ല. എങ്ങനെയാണ് ആ ധാരണ ഉണ്ടായത്? ഇടമറിവ് പറയുന്നത് സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ലൈംഗിക ബന്ധം കൊണ്ടാണ് ഗർഭധാരണം നടക്കുന്നതെന്ന് മനുഷ്യർ മനസ്സിലാക്കുന്നത് ദീർഘകാലത്തെ നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ്. ആ ദീർഘകാലത്തെ നിരീക്ഷണം മുഹമ്മദ് നബി വരുന്നതിന് മുമ്പ് നടന്നിട്ടുണ്ടോ? മുഹമ്മദ് നബി വരുന്നതിന് മുമ്പ് ആ നിരീക്ഷണം നടന്നിട്ടില്ല, അങ്ങനെ ഒരു ഗവേഷണം നടന്നിട്ടില്ല, അങ്ങനെ ഒരു പഠനം നടന്നിട്ടില്ല. എന്നിട്ട് മുഹമ്മദ് നബി പറയുന്നു വിശുദ്ധ ഖുർആനിൽ 23rd chapter സൂറത്ത് മുഅ്മിനൂന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ തുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മകീൻ. സുരക്ഷിതമായ സ്ഥാനത്ത് ഇന്ദ്രിയത്തുള്ളി, പുരുഷന്റെ ഇന്ദ്രിയത്തുള്ളി സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് നിക്ഷേപിക്കപ്പെടുന്നു. ഇത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലം മുമ്പ് പറയാണ്. എന്നിട്ട് ആ പ്രവാചകൻ അന്ന് പഠിപ്പിച്ച ആ സംഗതിയെ എല്ലാ കാലത്തുള്ള അറിവല്ലാണ്ട് മുഹമ്മദ് നബി പുതുതായി ഒന്നും അതിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയാണ്. മാത്രമല്ല മോറിസ് ബുക്കായി പറഞ്ഞു അലക്കത്ത് എന്ന് പറഞ്ഞാൽ ഗർഭാശയത്തിൽ പ്രവേശിക്കുന്ന പുരുഷ ബീജം 6 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1 ആഴ്ച കൊണ്ട് ഗർഭാശയത്തിന്റെ പിൻഭാഗത്തെ മുകൾ ഭിത്തിയോട് ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അലക്കത്ത് എന്ന ഖുർആനിന്റെ പദപ്രയോഗം അത്ഭുതകരമാണ്. ആരാ പറയുന്നത്? ഫ്രഞ്ച് വൈദ്യശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ മോറിസ് ബുക്കായി. ഡോക്ടർ മോറിസ് ബുക്കായി പറയുന്നു അലക്കത്ത് എന്ന പ്രയോഗം അത്ഭുതകരമാണ്. അലക്കത്ത് എന്ന പദത്തിനുള്ള അർത്ഥം അട്ട എന്നാണ്. ഒരർത്ഥം അട്ട എന്നാണ്. മനുഷ്യന്റെ രക്തം ഊറ്റി കുടിക്കുന്ന അട്ട ഉണ്ടല്ലോ, ആ അട്ട എങ്ങനെയാണ്? ഒരു മാംസപിണ്ഡം പോലെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്ന അട്ട, അതാണ് അലക്കത്ത്. മുസ്ലിയാർക്ക് അലക്കത്ത് അറിയില്ലെങ്കിലും മുഅല്ലഖ അറിയില്ല. മുസ്ലിയാരെ കുറെ കവിതയൊക്കെ ചൊല്ലുന്നുണ്ടല്ലോ കൂട്ടത്തിൽ. മുഅല്ലഖ അറിയില്ല. മുഅല്ലഖ എന്ന് പറഞ്ഞാൽ എന്താണ്? ജാഹിലിയ കാലഘട്ടത്തിൽ കാബാലയത്തിൽ അവിടുത്തെ കവികളുടെ കവിതകൾ തൂക്കിയിട്ടിരുന്നില്ലേ, അതിനല്ലേ മുഅല്ലഖ എന്ന് പേരുള്ളത്. ആ അത്തരത്തിലുള്ള പദാവലിയിൽ പെട്ടതല്ലേ അലക്കത്ത് എന്ന് പറയുന്നത്. ആ അലക്കത്ത് എന്താണ്? അത് ഒട്ടിപ്പിടിച്ച് മുകളിൽ ഒട്ടിപ്പിടിച്ച് തൂങ്ങി നിൽക്കുന്ന ഒന്ന്. അങ്ങനെ ഒരു പദം അലക്കത്ത് എന്ന അറബി പദ, അങ്ങനെ ഒരു അർത്ഥം അലക്കത്ത് എന്ന അറബി പദത്തിനുണ്ട്. പുരുഷ ബീജം ഗർഭാശയത്തിൽ പ്രവേശിച്ചാൽ ആദ്യമാകുന്നത് അലക്കത്താണ്. തൂങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ് അതിനുണ്ടാകുന്നത്. ഇത് രണ്ടും യോജിച്ചു വരുന്നു എന്ന് ഫ്രഞ്ച് വൈദ്യശാസ്ത്രജ്ഞനായ മോറിസ് ബുക്കായി പറഞ്ഞു. അതിന് അയാൾ പറയണ മോറിസ് ബുക്കായിക്ക് ആരോ പണം കൊടുത്ത് അങ്ങനെ എഴുതിച്ചതാണ്. വല്ലാത്ത ഗതികേടാണല്ലോ അത്. വിശുദ്ധ ഖുർആനിൽ വന്ന ഒരു പദം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു സംഗതിയോട് 100% യോജിച്ചു വന്നതായി എനിക്ക് കാണാൻ കഴിഞ്ഞു എന്ന് ഒരു ഫ്രഞ്ചുകാരനായ ഒരു അമുസ്ലിം സുഹൃത്ത് എഴുതിയപ്പോൾ പറയാ, മുസ്ലിങ്ങൾ പൈസ കൊടുത്ത് എഴുതിപ്പിച്ചതാണ്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട് മോറിസ് ബുക്കായിയെ കുറിച്ച് അയാൾ എഴുതിയ സാധനത്തെ കുറിച്ചൊക്കെ ഞാൻ പിന്നീട് വരുന്നുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. ആ പറച്ചിലൊന്നും പിന്നീട് നടന്നിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. ഏതായിരുന്നാലും ഗർഭസ്ഥ ശിശുവിനെ കുറിച്ച് വളരെ കൃത്യമായ ഗർഭാവസ്ഥയിലുള്ള നുത്ഫത്ത് എന്ന് മാത്രം, ശുക്ലത്തിൽ നിന്ന് എന്ന് മാത്രമല്ല അലക്കത്ത് പറഞ്ഞു, മുലുകത്ത് പറഞ്ഞു, അതൊക്കെ ശാസ്ത്രീയമായി വളരെ കൃത്യമായ പരാമർശങ്ങളാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ പണ്ട് ആരൊക്കെയോ ഖുർആനിന്റെ നേരെ മെക്കിട്ട് കയറിയിരുന്നത് പോലെ ഇപ്പോഴും അദ്ദേഹം ശാസ്ത്രം വെച്ചും ശാസ്ത്രത്തിന്റെ യുക്തി വെച്ചും ഒക്കെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ആക്ഷേപിക്കുന്ന, ഖുർആനിനെ ആക്ഷേപിക്കുന്ന ഒരു ശൈലിയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇത് മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ ശാസ്ത്രീയമായ അനേകം പരാമർശങ്ങളുണ്ട്.
ഞാൻ ആദ്യമേ പറയട്ടെ, ഖുർആൻ ഒരിക്കലും ഒരു ശാസ്ത്രഗ്രന്ഥല്ല, ശാസ്ത്രം പഠിപ്പിക്കാൻ അവതരിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥല്ല. എന്നാൽ ഖുർആൻ ശാസ്ത്രം പറയുന്നുണ്ട്, അതെവിടെയാണ്? മനുഷ്യരോട് ഈ പ്രപഞ്ചത്തിലുള്ള അത്ഭുതങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നിടത്ത്, മനുഷ്യരെ എങ്ങനെയാണ് നിങ്ങൾ ദൈവമല്ല എന്ന് പറയുക? മനുഷ്യരെ നിങ്ങൾക്ക് എങ്ങനെ സൃഷ്ടാവിനെ നിഷേധിക്കാനാവും? നിങ്ങൾ ഈ പ്രപഞ്ചത്തെ കാണുന്നില്ലേ, അതിലെ വസ്തുക്കളെ കാണുന്നില്ലേ, അതിലെ സൃഷ്ടികളെ കാണുന്നില്ലേ, ഇതെല്ലാം പഠിച്ച ഒരു ദൈവത്തെ നിങ്ങൾ അറിയുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ, നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ എന്ന് ചോദിക്കാൻ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന അത്ഭുതങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. അവിടെയാണ് ഖുർആൻ ശാസ്ത്രം പറയുന്നുണ്ട്. ശാസ്ത്രം പറയുന്നത് ഒന്ന് പറയാം, തേനീച്ചകൾ ഒരു അത്ഭുതമായി ഖുർആൻ പഠിപ്പിക്കുന്നു ലോകത്തോട്. തേനീച്ചകളെ വലിയ ഒരു അത്ഭുതമായിട്ടാണ് വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, തേനീച്ചകൾ ഷഡ്ഭുജ ഭുജാകൃതിയിലുള്ള കൂടാണ് ഉണ്ടാക്കുക. സഹോദരങ്ങളെ, വളരെ കൃത്യമായി ഏത് ഗണിത ശാസ്ത്രത്തിന്റെ അളവുകോലുകൾ കൊണ്ടുവന്ന് പരിശോധിച്ചാലും എല്ലാ ഭുജങ്ങളും കൃത്യമായ കോണളവോടുകൂടെയാണ് തേനീച്ച കൂടുണ്ടാക്കുന്നത്. അളക്കാനും കൂടുണ്ടാക്കാനും വളരെ കൃത്യമായ അറിവുള്ള ആരോ തേനീച്ചയെ പഠിപ്പിച്ചിട്ടുണ്ട്. കലാകാലങ്ങളിലെ തേനീച്ചയ്ക്ക് ഈ വിവരമുണ്ട്. എന്റെ പ്രിയപ്പെട്ട യുക്തിവാദികളെ, പത്താം ക്ലാസ്സിൽ ഒന്നാം റാങ്ക് വാങ്ങി വിജയിച്ച കുട്ടിയോട്, മാത്സിൽ എ പ്ലസ് ഉള്ള കുട്ടിയോട് ഷഡ്ഭുജാകൃതിയിലുള്ള ഒരു രൂപം വരയ്ക്കാൻ ആവശ്യപ്പെട്ടാൽ അവൻ അവന്റെ സകല ഗണിത ശാസ്ത്ര ഉപകരണങ്ങളും കൊണ്ടുവന്ന് നോക്കി അളന്ന് മുറിച്ച് പിന്നെയും മായ്ച്ച് അങ്ങനെ വേണം വരയ്ക്കാൻ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നോക്കിയാലും ചെറിയ ഒരു ഇഞ്ചിന്റെ വ്യത്യാസം ഉണ്ടാകും. തേനീച്ച കൂടിന് അതില്ല. യുക്തി ആർക്കും പണയം വെച്ചിട്ടില്ലെങ്കിൽ, പ്രിയപ്പെട്ട യുക്തിവാദികളെ, തേനീച്ചക്ക് കൃത്യമായ കോണളവോടുകൂടെ കൂടുണ്ടാക്കാൻ അതിനെ കുറിച്ച് കൃത്യമായ അറിവുള്ള ഒരാള് എക്കാലത്തെയും തേനീച്ചകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആരാണ്? ജൈവികമായി തന്നെ അത്തരം ഒരു അറിവുള്ള പ്രകൃതി തേനീച്ചക്ക് നൽകിയത് ആരാണ്? തേനീച്ച അങ്ങനെ പഠിച്ചത് നമുക്ക് ചോദിക്കേണ്ടി വരുന്നു നമ്മുടെ ബുദ്ധിയോട്. മാത്രമല്ല, തേനീച്ചകൾക്ക് അത് ആഹാരം തേടി പോകും. ആഹാരം തേടി പോകുന്ന തേനീച്ചകൾ ആഹാരം എവിടെയെങ്കിലും തേന് കണ്ടെത്തിയാൽ തിരിച്ച് അതിനെ കൊണ്ടാവുന്ന അത്ര തേന് വഹിച്ച് അത് അതിന്റെ കൂട്ടിലേക്ക് തിരിച്ചു വരും. എന്നിട്ട് കൂടിന്റെ പുറത്ത് മറ്റ് തേനീച്ചകൾ കാണുക, രണ്ട് തരത്തിലുള്ള ഒരു നൃത്തം അത് ചവിട്ടും. വാഗിൾ ഡാൻസും സർക്കുലർ ഡാൻസും, വൃത്താകൃതിയിലുള്ള ഡാൻസും ദിശ കാണിക്കുന്ന ഒരു ഡാൻസും. ഇപ്രകാരം ഏത് ദിശയിലേക്കാണ് പോകേണ്ടതെന്നും ഏത് ദിശയിലാണ് തേനുള്ളതെന്നും അവിടേക്ക് എത്ര ദൂരമുണ്ടെന്നും തന്റെ പ്രത്യേകമായ നൃത്ത ചുവടുകളിലൂടെ കൂട്ടിലുള്ള മറ്റ് തേനീച്ചകൾക്ക് വിവരം നൽകാൻ തേൻപൊടി കണ്ട് തിരിച്ചു വന്ന തേനീച്ചകൾക്ക് ആവുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട യുക്തിവാദികളെ, ആരാണ് ദിശ കാണിച്ചു കൊടുക്കാനുള്ള ഡാൻസ് നൃത്തം തേനീച്ചകൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? എവിടുന്ന് കിട്ടിയ അറിവാണ്? നന്നായി നൃത്തം ചവിട്ടാൻ, നന്നായി ദിശ കാണിച്ചു കൊടുക്കാൻ അറിയുന്ന ഒരു രക്ഷിതാവിൽ നിന്ന് തന്നെ, ഒരു ശക്തിയിൽ നിന്ന് തന്നെ, ഒരു ബുദ്ധിയിൽ നിന്ന് തന്നെ തേനീച്ചകൾക്ക് അപ്രകാരം ഡാൻസ് ചെയ്യാനുള്ള ഒരു അറിവുണ്ടാകണം. അപ്രകാരം തേനീച്ചകൾ നൃത്തം ചെയ്തുകൊണ്ട് അത് പഠിപ്പിക്കുന്നു. മാത്രമല്ല, തേനീച്ചകളെ സംബന്ധിച്ചിടത്തോളം കൂടുണ്ടാക്കുന്നതും പുറത്ത് തേൻ തേടി പോകുന്നതൊക്കെ തേനീച്ചകളുടെ കൂട്ടത്തിലെ പെൺ തേനീച്ചകളാണ്. നമുക്ക് അറിവെന്നുണ്ടായത് അടുത്ത കാലത്താണ്. ഒരു നൂറ്റാണ്ടിലേറെ ആ അറിവിന് പഴക്കല്ല. പക്ഷെ നിങ്ങൾക്കറിയുമോ, വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ മുഹമ്മദ് നബി രചിച്ചതാണ് എന്ന് ആരോപണം പറഞ്ഞ വിശുദ്ധ ഖുർആനിൽ അന്നത്തെ അറിവ് മാത്രമേ ഖുർആനിലുള്ളൂ, വേറൊന്നും ഖുർആനിലില്ല എന്ന് നിങ്ങൾ ആരോപിച്ച വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി തേനീച്ചകളെ കുറിച്ച് കൂടുണ്ടാക്കുന്നതിന് വേണ്ടി പറയുമ്പോൾ ഖുർആൻ പ്രയോഗിച്ച പദപ്രയോഗം നിങ്ങൾക്കറിയുമോ? ഖുർആൻ പറയുന്നുണ്ട്, തേനീച്ചക്ക് ദൈവം തമ്പുരാൻ ബോധനം നൽകി, അനിത്തഹിരി മിനൽ ജിബാലി ബുയൂത, പർവ്വതങ്ങളിൽ നീ നിനക്ക് കൂടുണ്ടാക്കിക്കോ എന്ന് അള്ളാഹു ബോധനം നൽകി. ആർക്ക്? തേനീച്ചക്ക്. ഇത്തഹിരി എന്ന പദപ്രയോഗമാണ് അറബി ഭാഷയിൽ. നീ കൂടുണ്ടാക്ക് എന്ന് പറയുമ്പോ മലയാളത്തിൽ ആണിനോട് പറയാനും പെണ്ണിനോട് പറയാനും നീ കൂടുണ്ടാക്ക് എന്നാ പറയാ. അറബി ഭാഷയിൽ ആണിനോട് പറയാൻ ഇത്തഹിദ് എന്നും പെണ്ണിനോട് പറയാൻ ഇത്തഹിദീ എന്നുമാണ്.
1400 കൊല്ലം മുമ്പ് ലോകത്ത് കടന്നു വന്ന മുഹമ്മദ് നബിയിലൂടെ ലോകം കേട്ട ഖുർആനിലെ 16-ാം അധ്യായം തേനീച്ചയുടെ പേരിലുള്ള സൂറത്തുൻ നഹ്ലിലെ 68-ാമത്തെ ആയത്തിൽ വീടുണ്ടാക്കാൻ വേണ്ടി പറയുമ്പോ പെൺതേനീച്ചയോടാണ് പറയുന്നത്. ആരാണ് പ്രിയപ്പെട്ടവര്? മുഹമ്മദ് നബിക്ക് തേനീച്ചകളുടെ കൂട്ടത്തിലെ പെണ്ണുങ്ങളാണ് വീടുണ്ടാക്കുന്നത് എന്ന അറിവ് കൊടുത്തത്. എവിടുന്നാണ് മുഹമ്മദ് നബിക്ക് ആ വിവരം കിട്ടിയത്? അന്ന് മുസ്ലിയാരെ 1400 കൊല്ലം മുമ്പ് തേനീച്ചകളുടെ കൂട്ടത്തിൽ തേൻ തേടി പോകുന്നതും വീടുണ്ടാക്കുന്നതും പെൺതേനീച്ചയാണ് എന്ന അറിവ് 1400 കൊല്ലം മുമ്പ് മുഹമ്മദ് നബിക്കെന്നല്ല ലോകത്തെ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടായിരുന്നോ? ഇല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ അതെങ്ങനെ ആ വിജ്ഞാനം, അതെങ്ങനെ ഈ അറിവ് ഖുർആനിലേക്ക് കടന്നു വന്നു? സുമ്മ കുലി മിൻ കുല്ലി സമറാത്ത്, എല്ലാ പഴവർഗ്ഗങ്ങളിലും പോയി നീ തിന്നുകൊള്ളുക, തേൻ ശേഖരിച്ചു കൊള്ളുക. കുലി എന്നാണ് പറഞ്ഞത്, പെണ്ണിനോടെ കുലി എന്ന് പറയൂ, ആണിനോടാണെങ്കിൽ കുൽ എന്നാണ് പറയുക. ആൺ തേനീച്ചയോടാണ് പറയുന്നതെങ്കിൽ കുൽ എന്ന് പറയണം, പെൺ തേനീച്ചയോടായോണ്ട് കുലി എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട യുക്തിവാദികളെ, ആരാണ്? ആൺ തേനീച്ചകളല്ല, പെൺ തേനീച്ചകളാണ്. സാധാരണ മനുഷ്യരെ പരിചയം ഉണ്ടെങ്കിൽ ആണുങ്ങൾ പുറത്തു പോകുന്നു, പെണ്ണുങ്ങൾ വീട്ടിലാണ്. നമ്മൾ നമ്മളുടെ ഒരു അനുഭവം വെച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? തേനീച്ചകളും അങ്ങനെ ആവണം. പെണ്ണുങ്ങൾ വീട്ടു ജോലികളൊക്കെ ചെയ്യുക, ആണുങ്ങൾ ജോലി തേടി പുറത്തു പോവുക, അവർ വിഭവങ്ങളൊക്കെ കൊണ്ടുവരിക, അതാണ് നമ്മൾ കാണുന്ന മനുഷ്യലോകത്തുള്ള രീതി. തേനീച്ചകളും അങ്ങനെ തന്നെ ആവണം എന്ന് നാം സങ്കല്പിക്കണം. പക്ഷേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പെൺതേനീച്ചകളോടാണ് കൂടുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതായും അതുപോലെ തന്നെ ഭക്ഷണം തേടാൻ വേണ്ടി പറഞ്ഞതായും ഒക്കെ പരാമർശിച്ചെടുത്ത് പെൺതേനീച്ചകളാണ്, പെൺതേനീച്ചകളാണ് അത് ചെയ്യുന്നതെന്ന അറിവ് അന്ന് ഭൂമി ലോകത്ത് ഒരാൾക്കുമില്ല. ഭൂമി ലോകത്ത് ഒരാൾക്കുമില്ല ആ അറിവ് ഖുർആനിൽ. അതിന് നിങ്ങൾക്ക് എന്ത് വിശദീകരണമുണ്ട്? അതിനെന്താ കാരണം അങ്ങനെ വരാൻ? വിശുദ്ധ ഖുർആൻ പരിപൂർണമായും ദൈവികമായ അധ്യാപനമാണ് എന്നതിന്റെ കൃത്യമായ തെളിവാണത്. മാത്രമല്ല നിങ്ങൾക്കറിയുമോ, ആർട്ടിക് ടേൺ എന്ന് പറയുന്ന ഒരു പക്ഷികളുണ്ട്. പക്ഷി ശാസ്ത്രജ്ഞന്മാർക്ക് മഹാത്ഭുതമാണ് ആർട്ടിക് ടേൺ. 17,000 കണക്കിന് കിലോമീറ്റർ ആണ് ആർട്ടിക്കിലേക്കും അന്റാർട്ടിക്കിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ആർട്ടിക് ടേൺ പക്ഷികൾ പറക്കുന്നത് കാലാവസ്ഥക്കനുസരിച്ച്. 17,000 കിലോമീറ്റർ. യുക്തിവാദം തൽക്കാലം താഴെ വെച്ച് യുക്തി മാത്രം തലയിൽ വെച്ച് ഒരു സെക്കൻഡ് നിങ്ങൾ ഒന്ന് ആലോചിച്ചേക്ക്. 17,000 കിലോമീറ്റർ സഞ്ചരിക്കുന്ന പക്ഷികൾക്ക് ദിശ അറിയണം. നമ്മളുടെ വിമാനങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്, അതിന് ദിശ കാണിക്കപ്പെടുന്നുണ്ട്. കപ്പലുകൾ സഞ്ചരിച്ചിരുന്നു, അതിന് ദിശ കാണിക്കപ്പെട്ടു. ആരൽ മത്സ്യങ്ങൾ സമുദ്രത്തിലും ആർട്ടിക് ടേൺ പക്ഷികൾ വായുവിലും കപ്പലുകൾ സഞ്ചരിക്കുന്നത് പോലെ, വിമാനങ്ങൾ സഞ്ചരിക്കുന്നത് പോലെ 17,000 കണക്കിന് കിലോമീറ്ററുകൾ. ആരാണ് മാർഗം കാണിക്കുന്നത്? ആരാണ് വഴി കാണിക്കുന്നത്? അത് അവർക്ക് ജന്മനാ കിട്ടുന്നതാണെന്ന് പറയാം. അത് തന്നെയാണ് നമ്മളും പറയുന്നത്, ജന്മനാ കിട്ടുന്നതാണ്. നമ്മൾ ആരും സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തിട്ടില്ല. ജന്മനാ കിട്ടുന്ന ആ ജന്മന അതെവിടുന്ന് കിട്ടി? ആര് കൊടുത്തു? ആരാണ് അതിന്റെ സ്രോതസ്? അതിന്റെ ദാതാവ് ആരാണ്? അതിന്റെ ദാതാവിന് എത്രമാത്രം യുക്തിയും എത്രമാത്രം ബുദ്ധിയും എത്രമാത്രം അറിവും ഉണ്ടാകും? അത് ചിന്തിക്കാനാണ് അത്തരം പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയുമോ, നമ്മുടെയൊക്കെ ലോകത്ത് ജീവിച്ചിരുന്ന മഹാബുദ്ധിജീവികൾക്ക് വരെ ലോകത്തെ പലതിനെ കുറിച്ചും വലിയ അബദ്ധങ്ങളും അന്ധവിശ്വാസങ്ങളും ഉണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഗ്രീക്ക് ദാർശനികനായിരുന്നു പൈതഗോറസ്. പൈതഗോറസിന്റെ സിദ്ധാന്തമൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് നമ്മള്. ഗ്രീക്ക് ദാർശനികനാണ് അദ്ദേഹം. ഭൂമി ഇങ്ങനെ ഇളകുന്നതിനെ കുറിച്ച്, ഭൂമി കുലുങ്ങുന്നതിനെ കുറിച്ച് പൈതഗോറസ് മനസ്സിലാക്കിയത് മരിച്ചുപോയ ആളുകൾ അതോ ലോകത്ത് വെച്ച് നടത്തുന്ന യുദ്ധത്തിന്റെ ഫലമായാണ് ഭൂമി കുലുങ്ങുന്നത് എന്നാണ് പൈതഗോറസ് വിചാരിച്ചിരുന്നത്. ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞല്ലേ, ഇടമറുക് പറയാണ്. ഞാനൊക്കെ ഇടമറുകിനെയും യുക്തിവാദികളെയും ഉദ്ധരിക്കാൻ കാരണം നമ്മൾ പറഞ്ഞ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാം. അപ്പൊ യുക്തിവാദിനെ പറഞ്ഞോട്ടെ, ശാസ്ത്രം വെച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന യുക്തിവാദികൾ തന്നെ പറഞ്ഞോട്ടെ, പൈതഗോറസിന് ഭൂമിയുടെ ഇളക്കത്തെ കുറിച്ചുള്ള ധാരണ, പണ്ട് മരിച്ചുപോയ പരേതാത്മാക്കൾ ഭൂമിക്കടിയിൽ വെച്ച് യുദ്ധം നടത്തുമ്പോൾ അവരുടെ ഏറ്റുമുട്ടലിന്റെ ഭാഗമായിട്ടാണ് ഭൂമിക്ക് ഇളക്കുണ്ടാകുന്നത് എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. ആർക്ക്? പൈതഗോറസിനുണ്ടായിരുന്നു എന്നാണ്. മാത്രമല്ല, ഭൂമിയും ആകാശവും ഒക്കെ സ്ത്രീ പുരുഷന്മാരായി ചിലർ സങ്കല്പിച്ചു. ആകാശമാകുന്ന പുരുഷനും ഭൂമിയാകുന്ന സ്ത്രീയും തമ്മിൽ ഉണ്ടായ ബന്ധത്തിന്റെ ഫലമായിട്ടാണ് ഭൂമിയിലും ആകാശത്തുള്ള സകല വസ്തുക്കളും ഉണ്ടായതെന്ന സങ്കല്പം ഉണ്ടായിരുന്നു. ആകാശവും ഭൂമിയൊക്കെ ആണും പെണ്ണുമാണ്, ഇവർ തമ്മിൽ ചില ബന്ധങ്ങൾ നടക്കുന്നുണ്ട്, അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ സൃഷ്ടികളൊക്കെ ഉണ്ടാകുന്നത് എന്ന് വിചാരിച്ച ആളുകൾ മുൻതലമുറകൾ ഉണ്ടായിരുന്നു. ഈജിപ്തിലെ ആളുകൾക്ക്
ഭൂമി ആൺ ദൈവമായിരുന്നു, അതിന്റെ പേര് സേബ് എന്നായിരുന്നു. ഈജിപ്തിലെ ആളുകൾക്ക് ആകാശം പെൺദൈവമായിരുന്നു, അതിന്റെ പേര് നേത് എന്നായിരുന്നു. സേബും നേത്തുമായി ലൈംഗിക ബന്ധം ഉണ്ടാകുന്നതിലൂടെയാണ് സൃഷ്ടി നടക്കുന്നത് എന്നാണ് ഈജിപ്തുകാരെ വിശ്വസിച്ചിരുന്നത്. ഈ സമയത്ത് മുഹമ്മദ് നബി എന്താ പഠിപ്പിച്ചതെന്ന് നിങ്ങൾക്കറിയോ? ഈ സമയത്ത് മുഹമ്മദ് നബി പഠിപ്പിച്ചതെന്ന് നിങ്ങൾക്കറിയുമോ? പറയാണ് മനുഷ്യർ അവരുടെ ഭക്ഷണങ്ങളിലേക്ക് നോക്കട്ടെ, ആകാശത്തു നിന്ന് കുത്തി ഒഴുകുന്ന വെള്ളം മഴയായിതാ, ധാരധാരയായി ദൈവം തമ്പുരാൻ. സുമ്മ ശക്കക്കരൽ അല്ല ശക്ക, എന്നിട്ട് മണ്ണിനെ പിളർക്കുന്നു. ധാന്യങ്ങൾ അതിൽ മുളക്കുന്നു. പച്ചക്കറിയും മുന്തിരിയും ഉണ്ടാകുന്നു. ഈത്തപ്പനയും ഒലിയും ഉണ്ടാകുന്നു. പഴവർഗ്ഗങ്ങളും തോട്ടങ്ങളും ഉണ്ടാകുന്നു. മതാഅല്ലക്കും വലി അൻആമികും, നിങ്ങൾക്കും നിങ്ങളുടെ നാൽക്കാലികൾക്കുള്ള ഭക്ഷണം ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയാ? മഴ വർഷിച്ചിട്ട് ഭൂമി അതിന്ന് മുളപ്പിക്കുകയാണ്. വെള്ളം നനയുമ്പോ ഭൂമി നിന്ന് മുളക്കുകയാണ്. ഈജിപ്തുകാർ വിചാരിച്ചതോ ഭൂമിയും ആകാശവും തമ്മിൽ ലൈംഗിക ബന്ധമാണ്, എന്നിട്ട് സാധനങ്ങളൊക്കെ ഉണ്ടാവുകയാണ് എന്ന് നാട്ടിലെ ആളുകളൊക്കെ വിചാരിച്ചപ്പോ മുഹമ്മദ് നബി പഠിപ്പിച്ചത് ആകാശത്ത് മഴ വർഷിപ്പിക്കപ്പെട്ട്. അന്ന് ബാഷ്പീകരണത്തെ കുറിച്ച് അറിവില്ല. വെള്ളം നീരാവിയായി സ്വേദനത്തിലൂടെ, ബാഷ്പീകരണത്തിലൂടെ, കാർമേഘത്തിലൂടെ ജലത്തിന്റെ ചാക്രിക അവസ്ഥകളെ പിന്നിട്ട് അത് വീണ്ടും ഭൂമിയിലേക്ക് മഴയായി വർഷിക്കപ്പെടുന്നുവെന്ന് ഒരു ശാസ്ത്രവും അഭിപ്രായപ്പെട്ടിട്ടില്ല. മുഹമ്മദ് നബി പറയാണ് അന്നാ സുബുബനൽ മാ സുബ്ബ, ആകാശ ലോകത്ത് നിന്ന് മഴ വർഷിപ്പിക്കപ്പെടുന്നു. തുമ്പ ശക്കന അല്ല ശക്ക, മണ്ണ് നനയുമ്പോ ഭൂമി പിളരുന്നു. ഫംബത്തിനാ ഫീഹാ ഹബ്ബ, എന്നിട്ട് ധാന്യം മുളക്കുന്നു. വെള്ളം നനഞ്ഞ മണ്ണെന്ന് ധാന്യം മുളക്കുകയാണ്. അങ്ങനെ ആ ചെടി ഉണ്ടാവുന്നത്, സൃഷ്ടികളൊക്കെ ഉണ്ടാവുന്നത് എന്ന് മുഹമ്മദ് നബി പഠിപ്പിക്കുമ്പോ മഹാബുദ്ധിജീവികൾക്ക് വരെ ആകാശലോകത്തെ കുറിച്ചും സൂര്യചന്ദ്രന്മാരെ കുറിച്ചും ഒക്കെ അബദ്ധ വിശ്വാസങ്ങളാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾ നോക്ക്, സൂര്യനും ചന്ദ്രനും ഇത് നമുക്കറിയാം എന്താണെന്ന്. പക്ഷേ സൂര്യനെ കുറിച്ചും ചന്ദ്രനെ കുറിച്ചും ഈജിപ്തിലും സുമേറിയൻ മതങ്ങളിലും ഇന്ത്യയിലും സൂര്യൻ ദൈവമാണ് എന്ന വിശ്വാസം ഉണ്ടായിരുന്നു. ആദിത്യ ക്ഷേത്രങ്ങൾ ഇന്നും ഇന്ത്യയിലുണ്ട്. ആദിത്യ ക്ഷേത്രങ്ങൾ എന്താ, സൂര്യാരാധന നടക്കുന്ന ക്ഷേത്രങ്ങളാണ്. സൂര്യൻ ദൈവമാണ് എന്ന് വിചാരിച്ച് സൂര്യാരാധനയുടെ ഭാഗമായി സൂര്യ നമസ്കാരങ്ങൾ ഇന്നും നമ്മുടെ ലോകത്തുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ കാലഘട്ടത്തിലുണ്ട്. പ്രേമത്തിലൂടെയും പ്രേമത്തിൻ്റെയും ലൈംഗികതയുടെയും ദേവനായിരുന്നു ഇന്ത്യക്കാർക്ക് ചന്ദ്രൻ. ഇതൊക്കെ ഞാൻ ഉദ്ധരിക്കുന്നത് ഇടമറുകിന്റെ പുസ്തകത്തിൽ നിന്നാണ്. ചില ആഫ്രിക്കൻ ഗോത്രങ്ങൾ മഴയും കാലാവസ്ഥയും നിയന്ത്രിക്കുന്നത് ചന്ദ്രനാണ് എന്ന് വിശ്വസിച്ചിരുന്നു. ചന്ദ്രനെ ദുർദേവനായി കരുതിയവരും ഉണ്ടായിരുന്നു. മനുഷ്യനെ അത് ബാധിക്കുന്നത് കൊണ്ടാണ് ഭ്രാന്ത്, അപസ്മാരം തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകുന്നതെന്ന് ചിലർ വിചാരിച്ചിരുന്നു. ചന്ദ്രന്റെ വെളിച്ചം, നിരാവെളിച്ചം, ഈ അന്ധല്ലാതെ ആളുകൾ ഇങ്ങനെ നടക്കുമ്പോൾ നിലാവെട്ടത്ത് കോഴി ഇറങ്ങിയതുപോലെ എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ, അത് പണ്ട് ഇതിന്ന് വന്നതാണ് പോലും. അതായത് ചന്ദ്രന്റെ നിരാവെളിച്ചം മനുഷ്യനിലേക്ക് പകർന്ന് അങ്ങനെയാണ് ഭ്രാന്തുണ്ടാകുന്നത്, അപസ്മാരം ഉണ്ടാകുന്നത് എന്നൊക്കെ ഒരു വിചാരം ആളുകൾക്കുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് എന്താണ് പഠിപ്പിച്ചത് നിങ്ങൾക്കറിയുമോ? വജഅലൽ ഖമറ ഫീഹിന്ന നൂറ വജഅല ശംസ സിറാജ, അല്ലാഹു ചന്ദ്രനെ ഒരു പ്രകാശമാക്കി, അല്ലാഹു സൂര്യനെ വിളക്കാക്കുകയും ചെയ്തു. സൂര്യനെ കുറിച്ച് മുഹമ്മദ് നബി പറയാ സൂര്യൻ വിളക്കാണ്, ചന്ദ്രനെ കുറിച്ച് മുഹമ്മദ് നബി പറയാണ് ചന്ദ്രൻ പ്രകാശമാണ്. സിറാജ്, മുനീർ, ഈ രണ്ട് പദങ്ങൾ പരിശോധിച്ചാൽ അറിയാം സിറാജ് എന്ന അറബി പദത്തിന്റെ അർത്ഥം സ്വയം പ്രകാശിക്കുന്നത് എന്നാണ്. മുനീർ എന്ന് പറഞ്ഞാൽ അതിൽ സ്വയം പ്രകാശമില്ല, മുനീർ സ്വയം പ്രകാശം ഉൽപ്പാദിപ്പിക്കില്ല, അതിന് പ്രകാശം വരാം, അത് പ്രതിഫലനമാകാം, അതല്ലാതെ സ്വയം പ്രകാശം പുറപ്പെടുവിക്കുന്നത് എന്ന് പറയിൽ എന്ന് മുനീർ എന്ന അർത്ഥമില്ല. അപ്പോ ആ വിളക്കിന് സിറാജ് എന്ന് പറയും, അതുകൊണ്ട് എന്റെ മുഖത്തുള്ള വെളിച്ചത്തിന് മുനീർ എന്നാണ് പറയുക. ആ വിളക്കിന് സിറാജ് എന്ന് പറയും, എന്റെ കണ്ണടയിലുള്ള വെളിച്ചത്തിന് മുനീർ എന്നാണ് പറയുക. ഇതിന് സിറാജ് എന്ന് പറയില്ല, കാരണം ഇതൊന്നും വെളിച്ചം ഉണ്ടാവുന്നില്ല, സോഴ്സ് അതാണ്, സ്രോതസ് അതാണ്. ഖുർആനിലൂടെ മുഹമ്മദ് നബി ലോകത്തെ പഠിപ്പിച്ചപ്പോ ഷംസിനെ കുറിച്ച്, സൂര്യനെ കുറിച്ച് സിറാജ്, വിളക്ക്, വെളിച്ചത്തിന്റെ സോഴ്സ്, ഖമർ, അത് മുനീർ, വെളിച്ചം നൽകുന്നത്, വെളിച്ചുണ്ടാകുന്നത് എന്ന് മാത്രം. വെളിച്ചത്തിന്റെ സോഴ്സായി, വിളക്കായി അതിനെ പഠിപ്പിച്ചില്ല. സാധാരണ നിലക്ക് മുഹമ്മദ് നബി
ആ കാലഘട്ടത്തിൽ പറയേണ്ടത് ചന്ദ്രനെയാണ് വിളക്ക് എന്ന് പറയേണ്ടത്. കാരണം രാത്രി സമയത്ത് ഇരുട്ടുള്ള സമയത്താണ് ചന്ദ്രൻ വരിക, അപ്പോഴാണ് വിളക്ക്. പകൽ സമയത്താണ് സൂര്യൻ, അപ്പൊ വിളക്കെന്ന് സൂര്യനെ പറയേണ്ടതില്ല. മുഹമ്മദ് നബി മഹാബുദ്ധിജീവി ആയതുകൊണ്ട് ഇന്നൊന്നും ഇല്ലാത്ത മൈക്രോസ്കോപ്പ് ഒക്കെ വെച്ച് സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ നിരീക്ഷിച്ച് ഖുർആൻ രേഖപ്പെടുത്തി എന്നല്ല മുസ്ലിങ്ങൾ പറയുന്നത്. മുഹമ്മദ് നബിയുടെ അറിവല്ല ലോകമേ, മുഹമ്മദ് നബി അല്ല പറഞ്ഞത്, മറിച്ച് അത് പ്രപഞ്ചരക്ഷിതാവ്, സൂര്യനെ സൃഷ്ടിച്ച, ചന്ദ്രനെ പടച്ച പ്രപഞ്ചരക്ഷിതാവ് ലോകത്തെ പഠിപ്പിച്ചതാണ്. സൂര്യനെ കുറിച്ചും ചന്ദ്രനെ കുറിച്ചും അപ്രകാരം പഠിപ്പിച്ചത്, സൂര്യൻ വിളക്കാണെന്നും ചന്ദ്രപ്രകാശമാണെന്നും മുഹമ്മദ് നബി അല്ല മറിച്ച് അള്ളാഹു പഠിപ്പിച്ചതാണ്. ഇപ്പൊ നമുക്കറിയാം പ്രപഞ്ചം വികസിക്കാൻ, പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു എത്രത്തോളം എന്ന് വെച്ചാൽ എഡ്വിൻ പി ഹബിളിനെ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, ബലൂണിൽ കാറ്റ് നിറക്കുമ്പോൾ ബലൂണിലുള്ള ഓരോ കുത്തും ഇങ്ങനെ പരസ്പരം അകന്നു പോകുന്നത് പോലെ ഈ പ്രപഞ്ചം വികസിക്കാണ്. വിശുദ്ധ ഖുർആനിൽ 51-ാമത്തെ അധ്യായം സൂറത്ത് ദാരിയാത്തിലെ 47-ാമത്തെ വചനം അല്ലാഹു പറയാണ്, വസ്സമാ ഉപരിലോകം, ബനൈനാ നാമദന സൃഷ്ടിച്ചു ബി ഐദിൻ നമ്മുടെ കഴിവ് കൊണ്ട്, വഇന്നാ ലമൂസിഊൻ നാം അതിനെ വിശാലമാക്കി കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അപ്രകാരം വന്ന അനേകം പരാമർശങ്ങൾ, ഖുർആനിൽ ഒരിക്കലും ശാസ്ത്രവിരുദ്ധമായ പരാമർശങ്ങൾ ഖുർആനിലില്ല എന്ന് മാത്രമല്ല, തീർത്തും വിശുദ്ധ ഖുർആനിൽ വന്ന പരാമർശങ്ങളും ശാസ്ത്രീയമായ പദപ്രയോഗങ്ങളും തെളിയിക്കപ്പെട്ട സ്ഥിരീകരിക്കപ്പെട്ട ശാസ്ത്രീയ സത്യങ്ങളോട് 100% യോജിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അനുയോജ്യമാകുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, സമയം എനിക്ക് പരിമിതമാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹം പറഞ്ഞ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു വിഷയത്തിലേക്ക് കൂടി പ്രവേശിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരുപാട് സംഭവങ്ങളെയും സംഗതികളെയും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്ലാമിനെ തീവ്രവാദവും ഭീകരവാദവും കലാപവും സംഘർഷവുമായി സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലെ അനേക സംഭവങ്ങളെ ഇല്ലാത്ത വിധം ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വകയായി ചേർത്തുകൊണ്ടും ഇന്റർനെറ്റിലും മറ്റുമൊക്കെയുള്ള മിഷണറിമാരുടെ, ക്രൈസ്തവ മിഷണറിമാരുടെ ആരോപണങ്ങളെ കടമെടുത്തുകൊണ്ടുമൊക്കെ ഇസ്ലാം ഭീകരവാദമാണ്, തീവ്രവാദമാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, വിശുദ്ധ ഖുർആൻ തന്നെ തീവ്രവാദം പഠിപ്പിക്കുന്ന മതമാണ്, ഭീകരവാദം പഠിപ്പിക്കുന്ന മതമാണ്, കലാപം പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ തന്നെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ഈ ലോകത്തെ അക്രമവും കലാപവും പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. മുസ്ലിങ്ങളെ കലാപകാരികളാക്കുന്നത് ഖുർആൻ തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നതുവരെ ആളുകളോട് യുദ്ധം ചെയ്യണം എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഒരുപാട് ദീർഘമായി വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. പക്ഷെ ഞാൻ നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ചില സംഗതികൾ പറയാം. നമുക്കറിയാമല്ലോ, ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അബുൽ കലാം ആസാദ്. അബുൽ കലാം ആസാദ് ഇന്ത്യക്കാർക്ക് സുപരിചിതനാണ്. പണ്ഡിറ്റ് നെഹ്റു അടക്കമുള്ള ദേശീയ രാഷ്ട്രീയത്തിലെ നേതാക്കന്മാർ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടിയാലോചിച്ചിരുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളിൽ ഒന്ന് അബുൽ കലാം ആസാദ്. ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വം അബുൽ കലാം ആസാദ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് അബുൽ കലാം ആസാദ്. സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ രാജ്യത്തെ സകല മതവിഭാഗങ്ങളുടെയും കൂടെ പോരാടുന്നതിനു വേണ്ടി ഉണ്ടായിരുന്ന അബുൽ കലാം ആസാദ്. വിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ അബുൽ കലാം ആസാദ്. അബുൽ കലാം ആസാദ് ഖുർആനിന് വ്യാഖ്യാനം എഴുതി. അദ്ദേഹം ഈ യുക്തിവാദികൾ പറയുന്ന ആയത്തടക്കം ഖുർആനിലെ സകല ആയത്തുകളും പഠിക്കുകയും വിശദീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്ത മഹാപണ്ഡിതനാണ് ആ അബുൽ കലാം ആസാദ്. ലാ ഇലാഹ ഇല്ലല്ലാ അംഗീകരിക്കുന്നത് വരെ ഹിന്ദുക്കളോട് യുദ്ധം ചെയ്യാനാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് എന്ന് ഖുർആനിൽ ഉണ്ടെങ്കിൽ തന്റെ ജീവിതത്തിൽ ചെരുപ്പ് ധരിക്കുന്നിടത്ത് പോലും ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കണം എന്നതിന് കണിശത പാലിച്ച ആസാദ്, വസ്ത്രം ധരിക്കുന്നിടത്ത് ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കണം എന്നതിൽ കണിശത പാലിച്ച അബുൽ കലാം ആസാദ്,
ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും കൂടെ ഭക്ഷണം കഴിക്കുമ്പോ അവർ രണ്ടുപേരും ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുമ്പോ താൻ വലത് കൈകൊണ്ടേ വെള്ളം കുടിക്കൂ, കാരണം മതം അങ്ങനെയാണ് പഠിപ്പിച്ചത് എന്ന് തീരുമാനിച്ച ആസാദ്. വിശുദ്ധ ഖുർആനിൽ ലാ ഇലാഹ ഇല്ലല്ല അംഗീകരിക്കുന്നത് വരെ ഹിന്ദുവിനോട് യുദ്ധം ചെയ്യാനും തലവട്ടാനും ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഗോഡ്സേക്ക് കൊല്ലാൻ ഗാന്ധിജി ബാക്കിയുണ്ടാകുമായിരുന്നില്ല. ആസാദ് ചെയ്യണ്ടേ? ഖുർആനിന്റെ ഉത്തമ അനുയായിയായിരുന്നു ആസാദ്. ആസാദിന് യുക്തിവാദിക്ക് മനസ്സിലായ ആയത്ത് യുക്തിവാദിക്ക് തിരിഞ്ഞതുപോലെ ആസാദിന് മനസ്സിലായില്ല. ലോകത്ത് ഒരു മുസ്ലിമിനും തിരിഞ്ഞില്ല, ലോകത്ത് ഒരു മുസ്ലിമിനും തിരിഞ്ഞില്ല. ആയുധമെടുത്തുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും മരച്ചുവട്ടിൽ വിശ്രമിക്കുമ്പോ ഒരു മരത്തിന് ചുവട്ടിൽ റസൂലുള്ളാഹി മാത്രം തനിച്ച് കിടക്കുന്നിടത്ത് ഒരു ശത്രു കടന്നു വന്നുകൊണ്ട് മരത്തിൽ തൂക്കിയിട്ട വാള് മയങ്ങുന്ന റസൂലുള്ളാഹിന്റെ അടുത്തുനിന്ന് ആ വാളെടുത്തുകൊണ്ട് മുഹമ്മദ് നബിയോട് ചോദിച്ചു, മയ്യസിമുക മിന്നി, മുഹമ്മദേ ഈ വാൾ തലപ്പിൽ നിന്ന് നിന്നെ ആര് രക്ഷിക്കും, ആര് രക്ഷിക്കും? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറഞ്ഞു, വല്ലാഹ് വല്ലാഹ് അല്ലാഹുവാണ് പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ്, സർവശക്തൻ, എന്നെ രക്ഷിക്കാൻ അവനുണ്ടാകും. ദൃഢമായ ഉത്തരം, അടിയുറച്ച ഉത്തരം, ചാഞ്ചല്യമില്ലാത്ത വയലേശമില്ലാത്ത മറുപടി. ആ മറുപടി തന്നെ അയാൾ ഉറപ്പിച്ചു, കയ്യിൽ നിന്ന് വാള് വീണു. ചരിത്രത്തിൽ വായിക്കുന്നു, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ വാളെടുത്ത് അതേ ചോദ്യം ശത്രുവിനോട് ചോദിച്ചു. അയാൾ പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യത്തിന് അദ്ദേഹം യാചിച്ചു. അയാളെ വെറുതെ വിട്ടു, അയാൾ മുസ്ലിമായി കൊന്നതല്ല. ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലിക്കോ, മുസ്ലിമായിക്കോ, അല്ലെങ്കിൽ കൊല്ലും. മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞില്ല. ഇത് പറഞ്ഞിട്ട് ഇയാൾ പറയാണ് ജോർജ് ബുഷിനോട് ബിൻ ലാദനും ഇതന്നെയാണ് പോലും പറഞ്ഞിട്ടുള്ളത്, ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലിക്കോ അല്ലെങ്കിൽ കൊല്ലും, മുസ്ലിമാകുമോ അല്ലെങ്കിൽ കൊല്ലും എന്ന് ബിൻ ലാദൻ പറഞ്ഞു. അന്ന് ഖുർആൻ പറഞ്ഞതാണിത്, മുഹമ്മദ് നബി മുതൽക്കുള്ള മുസ്ലിങ്ങളൊക്കെ ചെയ്ത സംഭവമാണിത് എന്ന് പറഞ്ഞിട്ടാണ്. സഹോദരങ്ങളെ, മദീനയിലെ ജൂതഗോത്രന്മാരെ പരസ്പരം തമ്മിൽ തല്ലിച്ച് അവർക്കിടയിൽ പ്രശ്നമുണ്ടാക്കി അവരിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളെയും കൂട്ടിയാണ് പിന്നീട് അദ്ദേഹം മക്കയിലേക്ക് പോയത്. സത്യത്തോട് ചരിത്രത്തോട് ഒരല്പമെങ്കിലും മാന്യത കാണിക്കാൻ സഹോദരങ്ങളെ നിങ്ങൾക്ക് സന്മനസ്സുണ്ടാവണം. മുഹമ്മദ് നബി ഈ ലോകത്ത് ജീവിച്ചത് ചരിത്രത്തിന്റെ വെളിച്ചത്തിലാണ്. ഇടമറക്ക് പറഞ്ഞിട്ടുണ്ട്, യേശു ക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല, ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്നിട്ടില്ല, അതൊക്കെ കഥാപാത്രങ്ങളാണ് എന്ന് ഇടമറക്ക് പറഞ്ഞിട്ടുണ്ട്. ഇടമറക്കിന് അങ്ങനെ പറയാം, കാരണം അവരൊക്കെ ചരിത്രാതീത കാലത്താണ്, ചരിത്രത്തിന്റെ മുമ്പിലാണ്, ചരിത്രം എഴുതപ്പെടുന്നതിന് മുമ്പ് രേഖപ്പെടുത്തപ്പെടുന്നതിന് മുമ്പ് ജീവിച്ചവരാണ് മഹാന്മാർ. പക്ഷേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിന്റെ വെളിച്ചത്തിലാണ്. മുഹമ്മദ് നബിയുടെ മദീന ജീവിതത്തിലെ ജൂതന്മാരുമായുള്ള ബന്ധം മാത്രമല്ല, നിങ്ങൾക്കറിയുമോ മദീന കരാർ, മദീന കരാർ മാത്രമല്ല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ രാവും പകലും ഇരുട്ടും വെളിച്ചവും ചെറുതും വലുതും. മുഹമ്മദ് നബിയുടെ ജീവിതത്തിന്റെ, പ്രവാചക ജീവിതത്തിന്റെ 23 വർഷം, അതിൽ ഓരോ ദിവസം, ഓരോ മണിക്കൂർ, ഓരോ മിനിറ്റുകൾ, ഓരോ സെക്കൻഡ്. യുക്തിവാദികളെ, നിങ്ങൾക്ക് എന്തറിയണം പ്രവാചകന്റെ ജീവിതത്തിലെ ഏത് ദിവസത്തെക്കുറിച്ചും ഏത് മണിക്കൂറിനെ കുറിച്ചും ഏത് മിനിറ്റിനെ കുറിച്ചും അറിയണം? ചരിത്രം വാചാലമാണ്, വ്യക്തമാണ്, തുറന്നു വെച്ച പുസ്തകമാണ്. അതിലേക്കൊന്നും പുതുതായി ആരോപിക്കാൻ കഴിയില്ല, അതിലുള്ളതൊന്നും ആർക്കും മറച്ചു വെക്കാനാവില്ല മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. കാരണം ചരിത്രം വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ട ചരിത്രം. അവിടെ ജൂതന്മാരുമായിട്ട് അവരെ തമ്മിൽ തല്ലിച്ചു എന്നല്ല ചരിത്രത്തിലുള്ളത്, മറിച്ച് മദീനയിൽ എത്തിയ ഉടനെ ജൂതന്മാരുമായി ഒരു സന്ധിയിൽ ഒപ്പുവെച്ചു എന്നാണ്. എന്താണ് സന്ധി? പുറത്തുനിന്ന്, മദീനക്ക് പുറത്തുനിന്ന് ആരെങ്കിലും മദീനയെ ആക്രമിക്കുകയാണെങ്കിൽ മുസ്ലിങ്ങളെ സഹായിച്ചു കൊള്ളാമെന്ന് ജൂതന്മാരുമായി ഒരു സന്ധിയിൽ ഒപ്പുവെച്ചു. ജൂതന്മാർക്ക് അവരുടെ സകല മതപരമായ ആവശ്യങ്ങളും അവകാശങ്ങളും മദീനയിൽ അനുവദിച്ചു കൊടുത്തു. മദീനയിൽ ജീവിക്കാനും അവനവന്റെ മതമനുസരിച്ചുകൊണ്ട് ജീവിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തു. എന്നിട്ട് മദീനയിലെ ജൂതന്മാർ മുസ്ലിങ്ങളോടുള്ള കരാർ ലംഘിച്ചുകൊണ്ട് രാജ്യദ്രോഹം, കാശ്മീരിൽ പോയി ചില ചെറുപ്പക്കാർ ചെയ്തു എന്ന് ഇന്ന് ആരോപിക്കപ്പെടുന്ന കുറ്റല്ലേ രാജ്യദ്രോഹം, രാജ്യവുമായ ഒരു കരാർ. എന്ത്? മദീനക്ക് പുറത്തു നിന്ന് ആരെങ്കിലും മദീനയെ ആക്രമിക്കുകയാണെങ്കിൽ രാഷ്ട്രത്തിന്റെ കൂടെ നിന്ന് രാഷ്ട്രത്തെ സഹായിച്ചു കൊള്ളാമെന്ന് ജൂതന്മാർ മദീനയോട് കരാറുണ്ടായിരിക്കെ മക്കയിലെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് മദീനയെ ആക്രമിക്കുന്നതിന് ജൂതന്മാർ സഹായം ചെയ്തു കൊടുത്തു. അവിടെ ജൂതന്മാരോട് ശിക്ഷാ നടപടികൾ ഉണ്ടായി.
നമുക്ക് ആർക്കും തോന്നുന്നില്ല കാശ്മീരിൽ കൊല്ലപ്പെട്ടവൻ പാകിസ്ഥാനിൽ പോയി ആയുധാഭ്യാസം നടത്തി രാജ്യത്തിന്റെ സൈന്യത്തോട് ഏറ്റുമുട്ടിയവനാണെങ്കിൽ, രാജ്യദ്രോഹം ചെയ്തവനാണെങ്കിൽ, ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചവനാണെങ്കിൽ അവൻ കൊല്ലപ്പെടേണ്ടവനാണ് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കം തോന്നുന്നില്ല. പെറ്റ തള്ളക്ക് വരെ തർക്കം തോന്നിയിട്ടില്ല അല്ലേ? പെറ്റും എന്താ പറഞ്ഞത്? പ്രസവിച്ച ഗർഭപാത്രം, പേറ്റുനോവ് അനുഭവിച്ച ഉമ്മ, ആ ഉമ്മ, അതിപ്പോ രാഷ്ട്രീയവും ഒക്കെ കലർന്ന് അതിനെ പരമാവധി തങ്ങൾക്കെങ്ങനെ ആ ഉമ്മയെയും ഉമ്മയുടെ നിഷ്കളങ്കമായ വർത്തമാനത്തെ ഉപയോഗപ്പെടുത്താം എന്നുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ തീവ്രവാദം കുറച്ച് എനിക്ക് പറയണം, അത് ഞാൻ എൻ്റെ സംസാരത്തിന്റെ അവസാനം ഇൻഷാല്ലാ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടില്ല. ജൂതന്മാരുമായി സന്ധി ഉണ്ടാക്കി, ആ സന്ധി അവർ ലംഘിച്ചപ്പോൾ അവരോട് നടപടികൾ എടുക്കേണ്ടി വന്നു. അത് മദീന ചരിത്രത്തിലുണ്ട് എന്നതല്ലാതെ, അല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നത് വരെ എല്ലാവരോടും യുദ്ധം ചെയ്യണം എന്നുണ്ടായിരുന്നുവെങ്കിൽ മദീനയിൽ ജൂതന്മാർ തന്നെ ഉണ്ടാകുമായിരുന്നില്ല. ജൂതന്മാർ തമ്മിലടിപ്പിച്ചു എന്നല്ല പറയുന്നത്, ആ തമ്മിലടിപ്പിക്കാൻ മദീനയിൽ ജൂതന്മാർ വേണ്ടേ? തമ്മിലടിപ്പിക്കാൻ ജൂതന്മാർ ഉണ്ടായത് എങ്ങനെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് വരെ ആയുധമെടുത്ത് പോരാടണമെങ്കിൽ മുഹമ്മദ് നബി അനുയായികളും സ്വന്തം രാജ്യത്തുള്ള ജൂതന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് വരെ ജൂതന്മാരോട് പൊരുത്തണ്ടേ? അതുണ്ടായിട്ടില്ലല്ലോ. അതുണ്ടായി എന്ന് നിങ്ങൾക്ക് തന്നെ അഭിപ്രായമില്ലല്ലോ. അതുകൊണ്ട് ചരിത്രത്തെ വളച്ചൊടിക്കരുത്, അല്ലെങ്കിൽ തന്നെ ഇസ്ലാമിനെ കുറിച്ചും മുസ്ലിങ്ങളെ കുറിച്ചും എമ്പാടും ഇഷ്ടംപോലെ തെറ്റിദ്ധാരണകൾ ഈ സമൂഹത്തിലുണ്ട്. ഇനി ഇല്ലാത്ത ചരിത്രം കൂടി കൊണ്ടുവന്ന് സമൂഹത്തിലും സമുദായത്തിലും നമ്മുടെ രാജ്യത്തും കലാപങ്ങൾ ഉണ്ടാക്കാൻ, നിങ്ങൾ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വന്നവരാണ്, നിങ്ങൾ ലാഭുണ്ടാക്കാൻ വന്നവരാണ്, മതത്തോട് മതവുമായി ബന്ധപ്പെട്ട് ആളുകൾക്കിടയിൽ ആശങ്കയും അസ്വസ്ഥതയും നിലനിൽക്കുമ്പോൾ ആ അസ്വസ്ഥതയെ ഒരു വെറുപ്പാക്കി മാറ്റി മതത്തെ തന്നെ തള്ളിപ്പറയുന്നവരാക്കി മാറ്റി അതിലൂടെ തങ്ങൾക്ക് നാല് ആളുണ്ടാക്കാം എന്നുള്ള ധാരണയിൽ നിന്ന് ഇല്ലാത്ത ചരിത്രങ്ങൾ കൊണ്ടുവന്ന് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ആക്ഷേപിക്കുന്ന ഒരു രീതിയിൽ പറയരുത് എന്ന് വിനീതമായി യുക്തിവാദികളോട് ആവശ്യപ്പെടുകയാണ്. ഒരുപാട് കാര്യങ്ങൾ, 10-20 ആരോപണങ്ങൾ ആ ഭീകരവാദവും തീവ്രവാദവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന് നേരെ അദ്ദേഹത്തിൻ്റെതുണ്ട്. ഒരു സംഗതി അദ്ദേഹം പറഞ്ഞത്, ഒരു കുട്ടിയോട് ഞാൻ ചോദിച്ചു, ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ മാർക്കറ്റുകളിൽ ബോംബ് വെക്കുമ്പോൾ അവിടെ നിന്റെ ഉമ്മ ഉണ്ടായിരുന്നുവെങ്കിൽ നീ അവിടെ ബോംബ് വെക്കുമോ? അപ്പോൾ അവൻ്റെ മറുപടി, അള്ളാഹുവിൻ്റെ വിധി അങ്ങനെയാണെങ്കിൽ അത് ഞാൻ ചെയ്യും. അപ്പോൾ ഉമ്മാക്ക് നേരിട്ട് സ്വർഗത്തിൽ പോകാമല്ലോ എന്നൊരു കുട്ടി പറഞ്ഞു. ഏത് കുട്ടി? എവിടുന്ന് പറഞ്ഞു? എപ്പോൾ പറഞ്ഞു? ആരോട് പറഞ്ഞു? ഇതൊന്നുമില്ല. ഒരു കുട്ടി അങ്ങനെ പറഞ്ഞു. എന്നിട്ട് പിന്നെ അയാളുടേതായ വിശദീകരണം, ഏത് മാർക്കറ്റിലും പോയാൽ മുസ്ലിമിന് ബോംബ് വെക്കാം, അവിടെ ഉമ്മ ഉണ്ടെങ്കിലോ, ഉമ്മ മരിച്ചോട്ടെ, അത് പഠിച്ചോന്റെ വിധിയാണെന്ന് വിചാരിക്കും. ഒരു കുട്ടി പറഞ്ഞു, എന്നിട്ട് ഇസ്ലാമിലെ മുസ്ലിങ്ങളെ അതിന്റെ പേരിൽ ആക്ഷേപിക്കുക. ആ കുട്ടിയല്ല, അഡ്രസ്സുള്ള ഒരു തള്ള പറഞ്ഞ വർത്തമാനമുണ്ട് നിങ്ങളുടെ ജില്ലയിൽ. ഏതോ കുട്ടിയല്ല, അഡ്രസ്സുള്ള തള്ള പറഞ്ഞ വർത്തമാനം. നിങ്ങൾക്കറിയുമോ? നിങ്ങൾക്കറിയുമോ? കാശ്മീരിൽ പോയി സൈന്യത്തോട് ഏറ്റുമുട്ടണമെങ്കിൽ അതിർത്തി കടത്തി കൊണ്ടുപോയി പാകിസ്ഥാന്റെ ഒളിത്താവളങ്ങളിൽ കൊണ്ടുപോയി തീവ്രവാദവും ഭീകരവാദവും പഠിപ്പിച്ചു കൊടുക്കണം. പക്ഷേ എന്റെ മകൻ തീവ്രവാദിയാണെങ്കിൽ, എന്റെ മകൻ ഭീകരവാദിയാണെങ്കിൽ, എന്റെ മകൻ രാജ്യദ്രോഹം ചെയ്തവനാണെങ്കിൽ ആ മകന്റെ മയ്യത്ത് പോലും അവസാനമായി അവന്റെ മുഖം പോലും എനിക്ക് കാണേണ്ടെന്ന് കണ്ണൂർ ജില്ലയിലെ ഒരു ഗ്രാമത്തിലെ വീട്ടിൻ്റെ അകത്ത് അടുക്കളയിലിരുന്നു കൊണ്ട് ഒരു മുസ്ലിം ഉമ്മക്ക് പറയാൻ പറ്റുമെങ്കിൽ തീവ്രവാദത്തോടും ഭീകരവാദത്തോടും ഒരു മുസ്ലിമിന്റെ നിലപാടതാണ്, ഒരു മുസ്ലിമിന്റെ നിലപാടതാണ്. അതിനൊരു പരിശീലനം വേണ്ട. തീവ്രവാദത്തെയും ഭീകരവാദത്തെയും തള്ളിപ്പറയാൻ മുസ്ലിമിന് പരിശീലനം വേണ്ട. തീവ്രവാദിയാക്കാൻ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പേര് പറഞ്ഞ് തട്ടിക്കൊണ്ടുപോയിട്ട് അവന് പരിശീലനം കൊടുക്കണം. എന്നിട്ട് അവനെ ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റിയെടുത്ത് അവന്റെ കയ്യിൽ ആയുധം എടുത്തു കൊടുത്ത് അവനെ പറഞ്ഞുവിടണം. അല്ലാതെ പ്രകൃതിയാ ഒരു മുസ്ലിമിന് തീവ്രവാദി ആകാനാവില്ല. പ്രകൃതിയാ ഒരു മുസ്ലിം തീവ്രവാദി ആയിട്ടില്ല. മതം പഠിച്ചാൽ, മതം പഠിക്കുന്നതിനാ തീവ്രവാദം ഉണ്ടാകുന്നത്. അച്യുതാനന്ദൻ, അച്യുതാനന്ദൻ മതം പഠിക്കുന്നതിനാന്ന് പോലും തീവ്രവാദം ഉണ്ടാകുന്നത്. വലിയ വിവരമാണല്ലോ അത്, മതം പഠിപ്പിക്കുന്ന. ഇതാ ഇവിടെയും പറഞ്ഞിട്ടുണ്ട്, മദ്രസയിൽ പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഹദീസ്, ഖുർആൻ ക്ലാസ് എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള പ്രവർത്തനമാണ് പഠിപ്പിക്കുന്നത് ചെറിയ കുട്ടികൾക്ക്. ആ കുട്ടിനോട് ചോദിച്ചപ്പോ മാർക്കറ്റിലൊക്കെ ബോംബിടുന്നു പറഞ്ഞില്ലേ, എന്നിട്ട് പറയാണ് മദ്രസയിലൊക്കെ ഹദീസ് ഖുർആൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ പഠിപ്പിക്കുന്നത്. അച്യുതാനന്ദ പറയാ, മതപഠനം അതാണ് ഭീകരവാദം ഉണ്ടാക്കുന്നത്. സഹോദരങ്ങളെ ഇതാ, സഹോദരങ്ങളെ ഇതാ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ, കേരളത്തിലെ യുക്തിവാദികളെ, നിരീശ്വരവാദികളെ, ഭൗതികവാദികളെ, ഇസ്ലാം തീവ്രവാദമാണ്, ആ തീവ്രവാദം ഖുർആനിന്റെ സംഭാവനയാണ്.
എന്ന അഭിപ്രായമുള്ള ആരൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ, നിങ്ങളുടെ എല്ലാം കയ്യിലേക്ക്. നിങ്ങൾക്ക് മലയാളം അറിയുമോ? ഖുർആനിന്റെ മലയാള പരിഭാഷയുണ്ട്. ഇംഗ്ലീഷാണോ? ഇംഗ്ലീഷിന്റെ ട്രാൻസ്ലേഷൻ ഉണ്ട്. നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ ഖുർആനിന്റെ തർജ്ജമയുണ്ട്. നിങ്ങളുടെ കയ്യിലേൽപ്പിക്കാം. വിശുദ്ധ ഖുർആനിൽ ഒന്നാം അധ്യായം സൂറത്ത് ഫാത്തിഹ മുതൽ 114-ാമത്തെ അധ്യായം സൂറത്ത് നാസ് വരെ 114 അധ്യായങ്ങളും 6000 ചില്ലാനം വചനങ്ങളും നിങ്ങൾ വായിച്ചിട്ട് അതിലേതെങ്കിലും ഒരു സൂക്തം തീവ്രവാദത്തെയോ ഭീകരവാദത്തെയോ ഉണ്ടാക്കുമെന്ന്, അന്യമത വിരോധമോ വിദ്വേഷമോ പഠിപ്പിക്കുമെന്ന് പച്ചയായി നിഷ്കളങ്കമായി നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഖുർആനിന്റെ ഏത് ആയത്താണ്, വിശുദ്ധ ഖുർആനിന്റെ ഏത് വചനമാണ്, ഏത് അധ്യായമാണ് തീവ്രവാദം പഠിപ്പിക്കുന്നത്? എവിടെയാണ് കലാപം പഠിപ്പിക്കുന്നത്? എവിടെയാണ് സംഘർഷം പഠിപ്പിക്കുന്നത്? പിന്നെ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ അങ്ങനെയൊക്കെയാ വരിക അല്ലേ? ആ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെ അതുപോലെ കടമെടുത്തുകൊണ്ട് തീവ്രവാദവും ഭീകരവാദവും ആരോപിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. നിങ്ങൾക്കറിയുമോ, എറണാകുളത്ത് ഒരു ലെറ്റർ ബോംബിന്റെ പ്രശ്നം ഉണ്ടായി കുറച്ചു മുമ്പ്. ലെറ്റർ ബോംബിന്റെ പ്രശ്നമുണ്ടായപ്പോ ഒരു അബൂബക്കർ എന്ന് പറയുന്ന ഒരാളും അദ്ദേഹത്തിന്റെ മകനും അതിന്റെ പേരിൽ പിടിക്കപ്പെട്ടു. ഒരു കഫേ നടത്തുന്ന ഒരാളും അയാളുടെ മകനും. മലയാളം വാരികയിൽ, ഇന്ത്യൻ എക്സ്പ്രസിന്റെ പ്രസിദ്ധീകരണമായ മലയാളം വാരികയിൽ ലേഖനം വന്നു, കേരളത്തിലെ പോലീസുകാരൻ ബോംബുണ്ടാക്കാൻ എവിടുന്ന് പഠിച്ചു എന്ന് ഇവരെ ചോദ്യം ചെയ്തു. അവർ പറഞ്ഞു, സർ ഒരു ഓലപ്പടക്കം പൊട്ടാസ് അത് ഉണ്ടാക്കാനുള്ള അറിവ് പോലും ഞങ്ങൾക്കില്ല. പോലീസുകാരൻ, കേരളത്തിലെ പോലീസുകാരൻ ചോദിച്ചു, എന്റെ വാക്കല്ല, സമകാലിക മലയാളം കുമാരി പറയുന്നു, കേരളത്തിലെ പോലീസുകാരൻ ചോദിച്ചു, ആ ചെറുപ്പക്കാരനും അവന്റെ ഉപ്പയോട് മുസ്ലിങ്ങളായിട്ടും ബോംബുണ്ടാക്കാൻ അറിയുന്നില്ലെന്നോ? ഞാനിതെങ്ങനെ വിശ്വസിക്കണം? ഞാനിതെങ്ങനെ വിശ്വസിക്കണം? മുസ്ലിങ്ങളായിട്ടും നിങ്ങൾക്ക് ബോംബുണ്ടാക്കാൻ അറിയില്ലേ? ഒരു പോലീസുകാരൻ മാത്രമല്ല, ഇന്നത്തെ DGP രമൺ ശ്രീവാസ്തവ കൊച്ചിയിൽ പത്രസമ്മേളനം വിളിച്ചു. എന്നിട്ട് ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയായിരുന്ന ടോണി ബ്ലെയറിന്റെ പദം കടമെടുത്തുകൊണ്ട് പത്രക്കാരോട് പറഞ്ഞു, എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, പക്ഷെ എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളാണ്. ലെറ്റർ ബോംബിന്റെ പശ്ചാത്തലത്തിലാണ് പറഞ്ഞത് കേരളത്തിലെ പത്രക്കാരോട്. എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, പക്ഷെ എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളാണ്. പക്ഷെ ഇന്ന് നമ്മളത് പറയോ? ഇന്ന് നമ്മൾക്ക് പറയണം, എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളും അല്ല അല്ലേ? എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളുമല്ല. തീവ്രവാദം അതെവിടുന്ന് ഉണ്ടാകുന്നു? അതെവിടുന്ന് ഉണ്ടാകുന്ന മതമാണോ? മതമാണോ അതിൽ പങ്ക്? ഇസ്ലാമാണ് തീവ്രവാദം ഉണ്ടാക്കുന്നത്. ക്രിസ്തു മതത്തിൽ തീവ്രവാദമില്ലേ? ക്രിസ്തു മതത്തിന്റെ ഭാഗമായി ലോകത്ത് തീവ്രവാദം ഉണ്ടായില്ലേ? ഹിറ്റ്ലർ ക്രിസ്തു മതത്താൽ സ്വാധീനിക്കപ്പെട്ട ആളല്ലേ? ലക്ഷക്കണക്കിന് ജൂതന്മാരെ ഗ്യാസ് ചേമ്പറിൽ ഇട്ട് കൊന്നത് തീവ്രവാദവും ഭീകരവാദമാണെന്ന് പറയാനുള്ള കെൽപ്പ് നമുക്കില്ലേ? അത് ക്രിസ്തു മതമാണ് ആ തീവ്രവാദം ഉണ്ടാക്കിയത് എന്ന് പറയുമോ? പാലസ്തീനിലെ സ്വരാജ്യത്തുള്ള ജനങ്ങളെ ആട്ടിപ്പുറത്താക്കി ഇന്നും പാലസ്തീനിൽ തീവ്രവാദവും ഭീകരവാദവും നടത്തുന്നത് അവിടുത്തെ ജൂതന്മാരല്ലേ? അവിടെ തീവ്രവാദമല്ലേ? അപ്പോ സെമിറ്റിക് മതങ്ങളിലാണ് തീവ്രവാദം എന്ന് പറയും ആണോ? സെമിറ്റിക് മതങ്ങളിലാണോ തീവ്രവാദം? എങ്കിൽ എങ്ങനെയാണ് LTTക്ക് തീവ്രവാദം ഉണ്ടാകുന്നത്? ആസാമിലെ ഉൽഫ തീവ്രവാദമാണ്, അതെവിടെ നിന്നാണ് അവർക്ക് കിട്ടുന്നത്? അപ്പൊ മതങ്ങളാണ് തീവ്രവാദം പഠിപ്പിക്കുന്നതെന്ന് പറയും ആണോ? നക്സലുകൾ കേരളത്തിൽ കടന്നു വന്നത് തീവ്രവാദികളായിട്ടാണ്. കൊല്ലും കൊലയുമായി വന്ന നക്സലുകൾക്ക് മതവിശ്വാസം ഉണ്ടായിരുന്നില്ല. നക്സലുകൾക്ക് ദൈവവിശ്വാസം ഉണ്ടായിരുന്നില്ല. ദൈവവിശ്വാസമില്ലാത്തവനും മതവിശ്വാസമില്ലാത്തവനും കലാപം ഉണ്ടാക്കി ആയുധമെടുത്തു. കണ്ണൂർ ജില്ലയിൽ കണ്ണുനീർ ധാരധാരിയായി ചരിത്രത്തിൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ അനേകമൊഴുകി. മതത്തിന്റെ പേരിൽ ആയിരുന്നില്ല, പലപ്പോഴും രാഷ്ട്രീയത്തിന്റെ പേരിലായിരുന്നു. തീവ്രവാദിയും ഭീകരവാദിയും മതം ഉണ്ടാക്കുന്നതല്ല, മനുഷ്യനാണ് തീവ്രവാദി, മനുഷ്യനാണ് ഭീകരവാദി. അവൻ ചിലപ്പോൾ മതത്തെ ആയുധമാക്കും, ചിലപ്പോൾ കൊടി ആയുധമാക്കും, ചിലപ്പോൾ ഭാഷ ആയുധമാക്കും അല്ലേ? പുലിപ്രഭാകരനും കൂട്ടർക്കും തമിഴാണ്, ആ ഭാഷയാണ് തീവ്രവാദത്തിന്റെ മാനദണ്ഡം. ഭീകരവാദവും തീവ്രവാദവും ചില മനുഷ്യരുടെ മനസ്സുകളിലാണ്, ചില ആളുകളുടെ മനസ്സിലാണ്. അതിന് ജാതി വ്യത്യാസമില്ല, ഭീകരവാദത്തിന് മതവ്യത്യാസമില്ല. സകല മതത്തിന്റെ ലേബലിലും പ്രത്യക്ഷപ്പെടുന്നു. സഹോദരങ്ങളെ, ഇവിടെ നമുക്കൊരു തീരുമാനമെടുക്കാൻ കഴിയണം. നമുക്കൊരു തീരുമാനമെടുക്കാൻ കഴിയണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ജീവിക്കുന്ന രാജ്യം, ലോകത്ത് മനുഷ്യർക്ക് ഇത്രത്തോളം സ്വാതന്ത്ര്യം നൽകുന്ന ഒരു മണ്ണ് ലോകത്തില്ല. ഇന്ത്യ രാജ്യത്തിന് പുറത്ത് എവിടെയും പോയി. സൗദി അറേബ്യ ഇസ്ലാമിക രാഷ്ട്രമാണ്, ഖുർആൻ അനുസരിച്ച് ഭരണം നടക്കുന്ന രാഷ്ട്രമാണ്.
സൗദി അറേബ്യയിൽ പോയി 10 മുസ്ലിങ്ങളെ വിളിച്ചു കൂട്ടി ഖുർആനിലെ 1-ാം അധ്യായമായ സൂറത്ത് ഫാത്തിഹയുടെ അർത്ഥം എനിക്ക് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ, പറഞ്ഞു കൊടുക്കണമെങ്കിൽ, വിശദീകരിക്കണമെങ്കിൽ, പ്രസംഗിക്കണമെങ്കിൽ അവിടുത്തെ മതകാര്യ വകുപ്പിനെ കണ്ട് എന്നെ പരിചയപ്പെടുത്തി എന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞു കൊടുത്ത് അതിന് അനുവാദം വാങ്ങണം അവിടുത്തെ ഔക്കാഫിൽ നിന്ന്. അല്ലാതെ എനിക്ക് കിട്ടില്ല. ഞാനിവിടെ മതം പറയുന്നു, നമ്മുടെ പള്ളികളിൽ നമ്മുടെ ഖതീബ്മാർ മതം പറയുന്നു, നമ്മുടെ ഓരോ വേദികളിൽ മതം പറയുന്നു, ഇവിടുത്തെ ഭരണകൂടത്തോട് അനുവാദം ചോദിക്കാറില്ല. മഹത്തായ ഇന്ത്യയുടെ ഭരണഘടന, ഈ രാജ്യത്തിന്റെ കലാകാലങ്ങളിൽ ഈ രാജ്യം കാണിച്ച വിശാല മനസ്കത, ആ വിശാല മനസ്കത രാജ്യത്തിന്റെ ഭരണഘടനയിലും നിയമമായി എഴുതി ചേർക്കപ്പെട്ടപ്പോ ഏത് മതവിശ്വാസിക്കും അവന്റെ മതവിശ്വാസം, ഇസ്ലാമിക രാജ്യങ്ങളിൽ മുസ്ലിം പ്രബോധകന് ഇല്ലാത്ത സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം മുഴുവൻ നഷ്ടപ്പെടും, ആ സ്വാതന്ത്ര്യം മുഴുവൻ നഷ്ടപ്പെടും. ഖുർആൻ എടുക്കേണ്ടുന്ന കൈകളിൽ ആയുധമെടുത്താൽ, ആ സ്വാതന്ത്ര്യം മുഴുവൻ നഷ്ടപ്പെടും. അതിന് നാം നൽകേണ്ടി വരുന്ന വില ചെറുതായിരിക്കുകയില്ല. ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിനെ കാക്കാനും മുസ്ലിങ്ങളെ കാക്കാനും ആയുധമെടുക്കണമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർ മനസ്സിലാക്കട്ടെ, ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ഇസ്ലാം അത് അനുവദിച്ചിട്ടില്ല. തർക്കൊന്നും വേണ്ടതിന്, ഇസ്ലാം അത് അനുവദിച്ചിട്ടില്ല. ജിഹാദ് ലോകത്ത് നിങ്ങൾ കണ്ണൂർ മലയാള മനോരമയുടെ ഓഫീസിൽ വിളിച്ച് പത്രക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്ക് ജിഹാദ് എന്താ, അവരർത്ഥം പറഞ്ഞു തരും. ഇന്ത്യാ വിഷൻ വിളിച്ച് ചോദിക്ക ജിഹാദ് എന്താ, അവർ പറഞ്ഞു തരും. നിങ്ങൾ ഇവിടുത്തെ ഏതെങ്കിലും എഴുത്തുകാരോ ബുദ്ധിജീവികളോ രാഷ്ട്രീയ നേതാക്കന്മാരോ നിയമപാലകന്മാരോ വക്കീലന്മാരോ ആരോ വിളിച്ച് ജിഹാദ് ചോദിക്ക്, അവർക്കൊക്കെ അർത്ഥമറിയും. ഇതേ ആളുകളോട് രണ്ടാം ഘട്ടം എന്ന നിലയ്ക്ക് നിങ്ങൾ തൗഹീദ് ചോദിക്ക്, അവർക്കറിയില്ല. കലാകാലങ്ങളിൽ ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിക്കുന്നത് തൗഹീദാണ്. ആളുകൾക്ക് തൗഹീദ് അറിയില്ല, ഇസ്ലാമിനെ കുറിച്ച് മുസ്ലിങ്ങളെ കുറിച്ച് ജിഹാദ് അറിയാം. ആ ജിഹാദിനെ നമ്മൾ ശക്തമായി എതിർക്കുകയാണ്, ആ ജിഹാദിനെ നമ്മൾ ശക്തമായി എതിർക്കുകയാണ്. മാലോകർക്കറിയുന്ന ജിഹാദ് ഉണ്ടല്ലോ, ഹോളി വാർ, മുഹമ്മദീയരുടെ വിശുദ്ധ യുദ്ധം. അങ്ങനെ ഒരു അർത്ഥം ജിഹാദിനില്ല. ആ ജിഹാദ് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ആ ജിഹാദ് ഉണ്ടായത് പച്ചയായി ഞാൻ പറയാം, മൗലാന മൗദൂദിയുടെ തലതിരിഞ്ഞ ബുദ്ധിയിൽ നിന്നാണ്. മൗദൂദിയുടെ ബുദ്ധി നിങ്ങൾക്കറിയുമോ? ഇന്ത്യ രാജ്യം 1940 സ്വാതന്ത്ര്യത്തിന്റെ വക്കത്ത് നിൽക്കുമ്പോ ഇന്ത്യയിൽ ഒരു ചർച്ചയുണ്ടായി. ആ ചർച്ച 800+ വർഷക്കാലം ഇന്ത്യ ഭരിച്ചത് മുസ്ലിങ്ങളായിരുന്നു. 1857 ബഹദൂർ ഷാ സഫർ വരെയുള്ള മുസ്ലിം ഭരണാധികാരികൾ 1000 അവരിൽ നിന്നാണ് ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് ഇന്ത്യയുടെ ഭരണം പോകുന്നത്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമ്പോ അധികാരം തിരികെ ലഭിക്കുന്നത് മുസ്ലിങ്ങളുടെ കൈകളിലാകണം. അനാവശ്യമായൊരു വിവാദം, പല ആളുകൾക്കും അത് ശരിയാണെന്ന് തോന്നി. അതിന് മതപരമായ ചില ചായ ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. അപ്രകാരം ചർച്ച വന്നപ്പോ അത് ആയുധമാക്കി ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക, ബ്രിട്ടീഷുകാരന്റെ തന്ത്രം സമഗ്രമായി സമർത്ഥമായി നടപ്പാക്കപ്പെട്ടു. അതിന്റെ ഭാഗമായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചുകൊണ്ട് സ്വാമി ശ്രദ്ധാനന്ദയുടെ രംഗീല റസൂൽ എന്ന് പറയുന്ന ഒരു പുസ്തകം പ്രത്യക്ഷപ്പെട്ടു. ആ പുസ്തകം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടപ്പോ അഷ്റഫ് എന്ന് പറയുന്ന മുസ്ലിം നാമധാരിയ ഒരു തീവ്രവാദി സ്വാമി ശ്രദ്ധാനന്ദയെ കൊന്നു. ഇസ്ലാമിനെ കുറിച്ചും മുസ്ലിങ്ങളെ കുറിച്ചും എക്കാലത്തും നല്ലത് പറഞ്ഞ ഗാന്ധിജിയുടെ നാവ് പോലും ഇസ്ലാം തൽവാർ കാ മദ്ഹബേ, ഇസ്ലാം വാളിന്റെ മതമാണ് എന്ന് പറയുന്ന വികാരഭരിതമായ ഒരു ഘട്ടമുണ്ടായി. മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ പോലെയുള്ള ദേശീയ രാഷ്ട്രീയത്തിലുള്ള മുസ്ലിം നേതാക്കന്മാരെ ഗാന്ധിജിയെ പോലെയുള്ള പ്രമുഖന്മാരുടെ വർത്തമാനങ്ങൾ വേദനിപ്പിച്ചു. ഡൽഹിയിലെ ജുമാ മസ്ജിദിൽ നിന്നുകൊണ്ട് ഒരു വെള്ളിയാഴ്ച മിമ്പറിൽ പ്രസംഗം കഴിഞ്ഞ് ഖുതുബ കഴിഞ്ഞതിന് ശേഷം ആളുകൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് മൗലാന മുഹമ്മദ് അലി ജൗഹർ വികാരഭരിതമായ ഒരു പ്രസംഗം നടത്തി. ആ വികാരഭരിതമായ പ്രസംഗത്തിൽ മൗലാന മുഹമ്മദ് അലി ജൗഹർ പറഞ്ഞു, ജിഹാദ് നമ്മുടെ സമൂഹത്തിൽ ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് കലാപമാണ്, ആയുധമെടുക്കലാണ്, അന്യമതക്കാരനെ കൊല്ലനാണ് എന്ന നിലക്ക് നമ്മുടെ സമൂഹത്തിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിം സമുദായമേ, ചെറുപ്പക്കാരെ, ജിഹാദ് എന്താണ്, ഇസ്ലാം അർത്ഥമാക്കുന്ന ഖുർആൻ പറയുന്ന ജിഹാദ് എന്താണ് എന്ന് പഠിക്കുന്ന, മനസ്സിലാക്കുന്ന, അതിന്റെ ശരിയായ അർത്ഥം അറിയുന്ന, അത് ഈ സമൂഹത്തെ പഠിപ്പിക്കാൻ കെൽപ്പുള്ള ആളുകൾ, അതിനെക്കുറിച്ച് ബോധ്യമുള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വളർന്നു വരണം. അന്ന് ആ സദസ്സിലുള്ള ഡൽഹിയിലെ പത്രപ്രവർത്തകനാണ് 20+ വയസ്സ് പ്രായമില്ലാത്ത മൗലാന മൗദൂദി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ. മൗലാന മൗദൂദി മുഹമ്മദ് അലി ജൗഹറിന്റെ പ്രസംഗത്തിൽ ആവേശം കൊണ്ടു. അദ്ദേഹം ജിഹാദിനെ പറ്റി പഠിച്ചു. അൽ ജിഹാദ് ഫിൽ ഇസ്ലാം, മൗദൂദിയുടെ ഇസ്ലാമിനെ കുറിച്ച് കുറെ ഗ്രന്ഥങ്ങളുണ്ട്. ആദ്യം അവതരിപ്പിക്കപ്പെട്ട, ആദ്യം പുറത്തു വന്ന ഗ്രന്ഥം അൽ ജിഹാദ് ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ ജിഹാദ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. മൗദൂദിയുടെ ജിഹാദിനെ കുറിച്ചുള്ള ആശയം എന്താണ്, അതാണ് ജിഹാദ് യുദ്ധമാണെന്നും അന്യമതക്കാരനോടുള്ള ഏറ്റുമുട്ടലാണെന്നും ഒക്കെയുള്ള ധാരണയുണ്ടാക്കിയതിന്റെ
ദാർശനികമായ വേറെ മൗദൂദിയുടെ ചിന്തയാണ്. അതുകൊണ്ട് നമ്മൾ പരസ്യമായി പച്ചയായി പറയുകയാണ്, സഹോദരങ്ങളെ, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ മൗലാന മൗദൂദി. മൗദൂദി ജിഹാദിനെ പറ്റി പറഞ്ഞത് ഇസ്ലാമാണ്, ഇസ്ലാം നന്മയാണ്, ഇസ്ലാം ധർമ്മമാണ്, ഇസ്ലാമാണ് ശരി, ഇസ്ലാം അല്ലാത്തതൊക്കെ മറ്റ് ദീനുകൾ, ഇസ്ലാം അല്ലാത്ത ദീനുകൾ, അതേ എല്ലാ ഭരണകൂടങ്ങളെയും ദീനെന്ന് പറഞ്ഞ് ബ്രിട്ടീഷ് ദീൻ, സോഷ്യലിസ്റ്റ് ദീൻ, കമ്മ്യൂണിസ്റ്റ് ദീൻ, ജനാധിപത്യ ദീൻ, ഇതെല്ലാം അപകടങ്ങളാണ്. അതുകൊണ്ട് അതൊക്കെ തകർക്കപ്പെടണം. സമൂഹത്തിൽ നന്മ സ്ഥാപിക്കാനും തിന്മയില്ലാതെയാക്കാനും കേവല ഉപദേശങ്ങളെ കൊണ്ട് സാധ്യമല്ല. മൗദൂദി പറയാണ്, എന്റെ വർത്തമാനമല്ല, 1959 പ്രസിദ്ധീകരിച്ച മൗദൂദിയുടെ ജുമുഅ പ്രസംഗങ്ങളുടെ സമാഹാരമായ ഖുതുബാത്തിന്റെ രണ്ടാം എഡിഷനിൽ ജിഹാദ് എന്ന അധ്യായത്തിൽ ജിഹാദിനെ പറ്റി മൗദൂദി പറയാണ്, കേവല ഉപദേശങ്ങളെ കൊണ്ട് സമൂഹത്തിൽ നന്മ കൈവരുത്താൻ കഴിയില്ല. പിന്നെന്തു വേണം? അധികാരം വേണം. അധികാരം കൊണ്ടാണ് സമൂഹത്തിൽ നന്മയുണ്ടാക്കുക. അങ്ങനെ സമൂഹത്തിൽ നന്മയുണ്ടാക്കാൻ കഴിയണമെങ്കിൽ അധികാരമുണ്ടാക്കണം. അധികാരം നേടുന്നതിനു വേണ്ടി ആയുധം പ്രയോഗിക്കേണ്ടി വന്നാൽ അതിനും നാം സന്നദ്ധമാകണം. അധികാരമുണ്ടാക്കുന്നതിനു വേണ്ടി, ഭരണം കിട്ടുന്നതിനു വേണ്ടി ജീവൻ ബലി നൽകേണ്ടി വന്നാൽ അതിനും തയ്യാറാകണം. ഇപ്പോ ചെറുപ്പക്കാരിറങ്ങാണ്, എന്തിനാ? ലോകം നന്നാക്കാൻ. ഭരണമൊക്കെ ഇസ്ലാമിന്റെ ഭരണമാക്കണ്ടേ? ഇസ്ലാമിന്റെ ഭരണമാക്കി മാറ്റണ്ടേ? ഇന്ത്യയിൽ ഇസ്ലാമിന്റെ ഭരണം വേണം. അതാണ് ആ ആശയത്തിൽ പ്രചോദിതരായിട്ടാണ് 1980 സിമി കേരളത്തിലെ ചുവരുകളിൽ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എഴുതി വച്ചത്. സിമി ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനത്തിൽ മാത്രം ഉണ്ടായ ഒരു സംഘടനയാണ്. ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന അല്ല, ആയിരുന്നില്ല എന്ന് നിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപീകരണ യോഗത്തിൽ പങ്കെടുത്ത ആളാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തു. ഞാൻ പറയില്ല, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് തന്നെ സ്വന്തം കൈകളെ കൊണ്ട് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു, സിമിയുടെ രൂപീകരണ യോഗത്തിൽ, സിമിയുടെ രൂപീകരണ യോഗം അതിന്റെ ചർച്ചകൾ പിരിഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളുമായി കൂടിയാലോചിക്കുന്നതിന് വേണ്ടിയാണ് പിരിഞ്ഞത്. ഇന്ത്യയിൽ 1972 എന്റെ ഓർമ്മ, 1972 ആണ് കേരളത്തിൽ സിമി രൂപീകരിക്കപ്പെടുന്നത്. സിമി രൂപീകരിക്കുന്നതിനു വേണ്ടിയുള്ള ആദ്യ യോഗം നടന്നത് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ വെച്ചാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ചിന്തകളാണ്, മൗദൂദിയുടെ ആശയങ്ങളാണ്, ആദർശങ്ങളാണ് സിമിയെ സ്വാധീനിച്ചത്. അതിന്നും അതിന്റെ തുടർച്ചയായി പല തീവ്രവാദ വിഭാഗങ്ങളും മുസ്ലിം സമുദായത്തിൽ വേരോടി പലതും കടന്നു വന്നു. ഇവിടെ നമുക്ക് പറയാനുള്ളത്, ഇസ്ലാമിന് പറയാനുള്ളത്, ഇസ്ലാഹി പ്രസ്ഥാനത്തിന് പറയാനുള്ളത്, മുജാഹിദുകൾക്ക് പറയാനുള്ളത്, മുജാഹിദുകൾ, നമ്മൾ ജിഹാദിന്റെ ആൾക്കാരാണ്. മുജാഹിദുകൾ എന്ന പേരന്നെ മുജാഹിദുകൾ. പല ആൾക്കാരും പറയുന്നുണ്ട് ജിഹാദൊക്കെ അങ്ങനെ വിവാദമാകുന്ന കാലഘട്ടത്തിൽ ഈ മുജാഹിദ് എന്നുള്ള പേര്, നമ്മളെ ബഹുമാനനായ ജലസേചന വകുപ്പ് മന്ത്രി NK പ്രേമചന്ദ്രൻ പങ്കെടുത്ത ഒരു സദസ്, ഒരു വേദിയിൽ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ ഞാൻ മതരാഷ്ട്രവാദം തീവ്രവാദം എന്ന വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ പോയപ്പോൾ എൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്ത് ബഹുമാനപ്പെട്ട മന്ത്രിക്കാർ വന്ന് 10 മിനിറ്റ് അദ്ദേഹം പ്രസംഗം കേട്ടു. ആ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം സംഘാടകർ എന്നോട് പറഞ്ഞു, തീവ്രവാദത്തെക്കുറിച്ച് തന്നെ പറഞ്ഞ് അവസാനിക്കുന്ന ആ സമയത്ത് മന്ത്രി നിങ്ങളുടെ പ്രസംഗം കേട്ടത് നന്നായി, കാരണം ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾക്ക് ഈ കേരളാനുദ്വത്തിൽ മുജാഹിദ് എന്നുള്ള പേരൊന്ന് മാറ്റിക്കൂടെ എന്ന് ഇടക്കിടക്ക് എന്നോട് ചോദിക്കാറുണ്ട് എന്ന് മന്ത്രിയുമായി സുഹൃബന്ധമുള്ള നമ്മുടെ സംഘടനാ പ്രവർത്തകൻ പറയാം. ഞാൻ പറയുന്നത് ജിഹാദ് ചെയ്യുന്നവരാണ് കേരളത്തിലെ മുജാഹിദുകൾ. 1950 രൂപീകരിക്കപ്പെട്ട് ജിഹാദ് ചെയ്യുന്നവരാണ് മുജാഹിദുകൾ. ജിഹാദ് ചെയ്യുമ്പോൾ മുജാഹിദുകളുടെ കയ്യിലുള്ള ആയുധം വിശുദ്ധ ഖുർആനാണ്. 25 അധ്യായം സൂറത്ത് ഫുർഖാനിലെ 52 വചനത്തിൽ വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, ഏറ്റവും വലിയ ജിഹാദ് ചെയ്യാൻ, ഏറ്റവും വലിയ ജിഹാദ് ചെയ്യാൻ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ കയ്യിലൊരു ആയുധം ഉണ്ടാകണം, അതേതാ? വിശുദ്ധ ഖുർആൻ എന്ന ആയുധം. ആയുധം കൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളോട്, ഇവിടുത്തെ ഹിന്ദുക്കളോട്, ഇവിടുത്തെ ക്രിസ്ത്യാനികളോട് ആശയപരമായ ജിഹാദാണ്. മുസ്ലിങ്ങൾ എന്താണ്, ഇസ്ലാം എന്താണ് എന്ന് ഇവിടുത്തെ ആളുകളുടെ മുമ്പിൽ, മാലോകരുടെ മുമ്പിൽ പച്ചയായി പറയുന്ന ജിഹാദ്, പരസ്യമായി പറയുന്ന ജിഹാദ്. ഖുർആൻ എന്താണ്, ഇസ്ലാം എന്താണ്, നമസ്കാരം എന്താണ്, പള്ളി എന്താണ്, തൗഹീദ് എന്താണ്, ആരാധന എന്താണ്, മിമ്പറുകൾ എന്താണ്, അവിടുത്തെ പ്രസംഗങ്ങൾ എന്താണ്, നമ്മുടെ നാട്ടിലുള്ള സകല ജാതി മത വിഭാഗങ്ങളിലും പെട്ട ആളുകൾ മനസ്സിലാക്കട്ടെ, നമ്മളെ കുറിച്ച് സംശയത്തിന്റെ വല്ല
നാമ്പുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് തീർക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. നിങ്ങൾക്കറിയുമോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വൈകുന്നേര സമയത്ത് അല്പം ഇരുട്ടുള്ള ഒരു സമയത്ത് ഭാര്യയുടെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അൻസാരികളായ രണ്ടാളുകൾ ഇങ്ങനെ നടന്നു വന്നു. അപ്പൊ ഇരുട്ടത്ത് റസൂലുള്ളാഹി ഒരു പെണ്ണു നിൽക്കുന്നത് മാത്രമേ ഇങ്ങനെ കാണുള്ളൂ. ഇങ്ങോട്ട് നടന്നു വന്ന രണ്ടാളും റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വരാതെ അവര് വഴിക്ക് വെച്ച് തിരിഞ്ഞ് അങ്ങോട്ട് തന്നെ ഓടിപ്പോയി. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിപ്പോയി അവരെ പിന്തുടർന്നു. എന്നിട്ട് അവരെ വിളിച്ചു കൊണ്ടുവന്നു, എന്നിട്ട് ചൂണ്ടിക്കാണിച്ചു, ഇതെന്റെ ഭാര്യ സൊഫിയയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, അങ്ങയെക്കുറിച്ച് ഞങ്ങൾ തെറ്റിദ്ധരിക്കാനോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യന്റെ രക്തം ഓടുന്നിടത്തൊക്കെ പിശാചിന്റെ സ്വാധീനമുണ്ട്, രക്തസഞ്ചാരമുള്ളിടത്തൊക്കെ പിശാചിന്റെ സ്വാധീനമുണ്ട്, നിങ്ങൾക്ക് എന്ത് തോന്നാം നിങ്ങളുടെ മനസ്സുകളിൽ. അതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു തെറ്റിദ്ധാരണ അത് നീക്കാൻ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളോട്, നമ്മുടെ കൂട്ടത്തിലെ സംഘടനകളെ കുറിച്ചോ പ്രസ്ഥാനങ്ങളെ കുറിച്ചോ തീവ്രവാദമുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാൻ, തീവ്രവാദമില്ലെങ്കിൽ ഇല്ലാതിരുന്നിട്ടും ആരോപണങ്ങളാണ് ആക്ഷേപങ്ങളാണ് ഞങ്ങളെ കുറിച്ച് വെറുതെ പറയലാണ് എന്നുണ്ടെങ്കിൽ പരസ്യമായി പരസ്യമായി അത് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ. കേരള നദുബത്തുൽ മുജാഹിദീൻ, മുജാഹിദ് ജിഹാദ് എന്ന പേര് വെച്ചിട്ടും മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ചോ അതിന്റെ പ്രവർത്തനത്തെ കുറിച്ചോ കേരളത്തിലെ ജനങ്ങൾക്ക് തീവ്രവാദമാണ് എന്ന അഭിപ്രായമില്ലെങ്കിൽ ഇതാ ഈ സംഘടനയും അതിന്റെ അതിന്റെ പ്രവർത്തനങ്ങളും ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ പരസ്യമാണ്, തുറന്നു വച്ചതാണ്. നമുക്ക് ഒന്നും മറച്ചു വെക്കാനില്ല, നിഗൂഢതകളില്ല, സ്വകാര്യതകളില്ല, രഹസ്യങ്ങളില്ല. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ഹിന്ദുക്കളോട്, ക്രിസ്ത്യാനികളോട്, നിരീശ്വരവാദികളോട്, നിർമ്മതവാദികളോട്, യുക്തിവാദികളോട്, ഭൗതികവാദികളോട്, അവരുടെ വീടുകൾ കടന്നു ചെന്ന്, വീടുകൾ കയറി ചെന്ന് നമ്മൾ സംസാരിക്കുകയാണ്. ഞങ്ങൾ ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ ഉൾക്കൊള്ളുന്നു, അതിൻ്റെ വിശ്വാസം ഇന്നതാണ്, അതിൻ്റെ ആദർശം ഇന്നതാണ്, അതിൻ്റെ അനുഷ്ഠാനങ്ങൾ ഇന്നതാണ്. സഹോദരങ്ങളെ, എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്, എൻ്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഇസ്ലാമിന് ഈ ലോകത്തുള്ള ഒന്നിനോടും ശത്രുത കഴിയില്ല. ഈ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് ഏകനായ ദൈവം തമ്പുരാൻ, അവന്റെ അടിമകളാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും. അവർക്ക് എന്ത് വിശ്വാസമുണ്ടെങ്കിലും അല്ലാഹു അവർക്ക് അനുവാദവും അതിന് സ്വാതന്ത്ര്യം നൽകിയത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നാം കൂടുതലായി പഠിക്കുക. വിമർശിക്കുന്ന ആളുകൾ വിമർശിക്കാൻ സ്വാതന്ത്ര്യം നിലനിൽക്കെ തന്നെ നിങ്ങളുടെ സൽബുദ്ധിയും സൽവിചാരവും ഇസ്ലാം എന്താണ് എന്ന് അറിയാനും പഠിക്കാനും കൂടെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ എന്ന് വിനീതമായി നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് സത്യസത്യമായി അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് സർവശക്തനായ പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഅഖിർ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നന്ദി പറയുന്നു. ഈ പരിപാടിയിൽ സംബന്ധിച്ച എല്ലാ ശ്രോതാക്കൾക്കും, അടുത്തു നിന്നും ദൂരത്തു നിന്നും കേട്ട എല്ലാവർക്കും, കൂടാതെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോട് സംസാരിക്കാമേറ്റ ഷെരീഫ് മേലേതിലും, കൂടാതെ പ്രസീഡിയം അലങ്കരിച്ച എല്ലാ മാന്യ വ്യക്തികൾക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ യോഗം പിരിച്ചുവിട്ടതായി, അധ്യക്ഷൻ്റെ അനുമതിയിൽ പിരിച്ചുവിട്ടതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നാളത്തെ പ്രഭാഷണം സി പി സലീം, ഐ എസ് എമ്മിലെ ജനറൽ സെക്രട്ടറിയാണ്. സമൂഹ സംസ്കരണം ധാർമ്മികതയിലൂടെ എന്ന വിഷയത്തിലാണ്. എല്ലാവരോടും ഈ പരിപാടിയിലും പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കും. അസ്സലാമു അലൈക്കും.